പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ എന്നൊറ്റ മൂച്ചിന് എഴുതിയിട്ട് കേശവൻ നായർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. മധുര മന്ദഹാസത്തോടെ സാറാമ്മ അയാളുടെ പിറകിൽ നിൽക്കുന്നതായ ഒരു അനുഭൂതി. ചുമ്മാ ഒരു തോന്നലാണ്. അയാൾ എഴുത്തു വായിച്ചു. കവിതയുണ്ട്, തത്വജ്ഞാനമുണ്ട്, മിസ്റ്റിസിസവുമുണ്ട്. എന്തിന്? കേശവൻ നായരുടെ ഹൃദയത്തിന്റെ മഹാരഹസ്യം മുഴുവനുമില്ലേ? എഴുത്ത് ഉദ്ദേശിച്ചതിലും നന്നായിരിക്കുന്നു. അയാളത് നാലായി മടക്കി പോക്കറ്റിലിട്ടു. ബാങ്കിൽ നിന്ന് ഇറങ്ങി തെരുവീതിയിലൂടെ നടന്നു. അപ്പോൾ ഒരാലോചന, എഴുത്തു കൊടുത്താൽ സാറാമ്മ വായിച്ച് കളിയാക്കുമോ, അതോ മറുപടി കൊടുക്കുമോ? എങ്കിൽ അവളുടെ മറുപടി എന്തായിരിക്കും? സാറാമ്മയുടെ സ്വഭാവത്തിന് കളിയാക്കലാണ് മുന്നിട്ട് നിൽക്കുക. മുമ്പ് നടന്ന ഒരു സംഭവം അയാൾ ഓർത്തു. സാറാമ്മയുമായി രസം പിടിച്ച് വർത്തമാനം പറയുകയായിരുന്നു. തമാശകൾ സ്ത്രീകളെ പറ്റിയായി. സ്ത്രീകൾ ദൈവത്തിന്റെ ഉത്കൃഷ്ട സൃഷ്ടിയാണെന്ന് ഏതോ ഒരു മഹാകവി പാടിയിട്ടുള്ളതായി സാറാമ്മ പറഞ്ഞു. കേശവൻ നായർക്ക് ചിരി വന്നു. സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചമാണ്, അയാൾ പറഞ്ഞു. ഉദാഹരണമായി 7 വിവാഹം ചെയ്ത ഒരു മാന്യന്റെ അനുഭവ കഥ കേശവൻ നായർ പറയുകയും ചെയ്തു. ആ മാന്യന്റെ 7-ാമത്തെ ജീവിതകാല സഖി കോണിപ്പടിയിൽ നിന്ന് എന്തോ ആവശ്യം പ്രമാണിച്ച് തലയും കുത്തി കരിങ്കൽ തിണ്ണയിൽ വീണു. അവരെ ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കിയിട്ട് മടങ്ങി വന്ന ഭർത്താവ് ബ്രഹ്മചാരിയായ കൂട്ടുകാരനോട് വിശേഷം പറയുകയായിരുന്നു. അപകടം അത്ര ഭയങ്കരമല്ല. തല പൊട്ടിത്തോന്നു എന്നല്ലേ പറയുന്നത്? അത് ശരിയാണ്. തലച്ചോറ് കാണാമോ? ഹേയ്! 7 സ്ത്രീകളെ അടുത്തറിഞ്ഞ് ആ മാന്യൻ നിത്യ ബ്രഹ്മചാരിയോട് പറയുകയാണ്, തല പൊട്ടിത്തുറന്നാൽ തന്നെ തലച്ചോറ് അവിടെ കാണാനാ? സ്ത്രീയല്ലേ? അതിൽ നിന്നും ഞാൻ ഊഹിക്കുന്നത്, കേശവൻ നായർ സാറാമ്മയോട് പറഞ്ഞു, സ്ത്രീകളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെന്നാണ്. അത് കേട്ട് സാറാമ്മ അന്ന് ഊറിയൊന്ന് ചിരിക്ക മാത്രമേ ചെയ്തുള്ളൂ. അതിനുശേഷം അതേപറ്റി ഒന്നും സാറാമ്മ പറഞ്ഞിട്ടില്ല. എങ്കിലും സാറാമ്മയുടെ തലയ്ക്കകത്തും നിലാവെളിച്ചം മാത്രമാണല്ലോ ഉള്ളത് എന്ന സൂചന അവളെ സ്പർശിച്ചു കാണുകയില്ലേ? പ്രേമലേഖനം കൊടുത്താൽ സാറാമ്മ വായിച്ച് നിലാവെളിച്ചത്തെ പറ്റി പറഞ്ഞ് പരിഹസിക്കുമോ? പെണ്ണല്ലേ, അതൊക്കെ മറന്നു കാണും. കേശവൻ നായർ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഹോട്ടലിൽ കയറി. കാപ്പി കുടിക്കാൻ മനസ്സ് തോന്നുന്നില്ല. എങ്കിലും അയാൾ ഒരു കപ്പ് കാപ്പി കുടിച്ചു. ഒരു സിഗരറ്റും പുകച്ച് ഹോട്ടലിൽ വളരെ സമയം ഇരുന്ന് ആലോചിച്ചു. പ്രേമലേഖനം കൊടുത്താൽ സാറാമ്മ മധുരോദാരമായ മറുപടി കൊടുക്കുമോ അതോ പരിഹസിക്കുമോ? പ്രേമമെന്ന് പറയുന്നത് സാറാമ്മയെ തീണ്ടിയിട്ടില്ല. 1,000,000 തവണ കേശവൻ നായർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേമത്തിന്റെ സെന്റുകുപ്പി പതുക്കെ തുറക്കാൻ ഭാവിക്കുമ്പോൾ അവൾ മൂക്കുപൊത്തും. എന്താണൊരു ദുർവാട, ഈയിടെ നിങ്ങൾ കുളിക്കാറില്ലേ എന്ന ഭാവത്തിലായിരിക്കും അവളുടെ നോട്ടം. അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുവാൻ എന്ത് വഴി? പ്രേമ പരവശനായി അയാൾ താമസ സ്ഥലത്തേക്ക് ചെന്ന് മുകൾ തട്ടിലുള്ള അയാളുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ കേശവൻ നായർ അമ്പരന്ന് വഴിയിൽ നിന്നുപോയി. സാറാമ്മ അവൾ കേശവൻ നായരുടെ മുറിയിലെ ജനലിലൂടെ വളരെ നീണ്ട ഒരു കമ്പിട്ട് മുറിയിൽ നിന്ന് എന്തോ തോണ്ടിയെടുക്കുന്നതിനുള്ള ശ്രമത്തിൽ മുഴുകി നിൽക്കുന്നു. കേശവൻ നായർ മുകളിലേക്ക് കയറി ചെല്ലാതെ അത്ഭുതപ്പെട്ട് താഴെ തന്നെ നിന്നു. സാറാമ്മ എന്താണ് മോഷ്ടിക്കുവാൻ തുടങ്ങുന്നത്? പേഴ്സാണെങ്കിൽ കേശവൻ നായരുടെ പോക്കറ്റിൽ തന്നെയുണ്ട്. വല്ല ഷർട്ടോ മുണ്ടോ ആയിരിക്കുമോ, അതോ വല്ല പുസ്തകവുമാണോ? അങ്ങനെയെങ്കിൽ അവൾ വായിക്കാത്തതായി അവിടെ എന്തുണ്ട്? ഇത് വേണ്ടായിരുന്നല്ലോ സാറാമ്മേ. ഞാൻ സാറാമ്മയെ എന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എന്തും ഞാൻ തരുമായിരുന്നില്ലേ? തൊണ്ടി സാധനവുമായി അവൾ ഇറങ്ങി വരുമ്പോൾ ശോകഭാവത്തിൽ പറഞ്ഞിട്ട് എഴുത്തെടുത്ത് ദാ നോക്കണം, ഞാൻ സാറാമ്മയ്ക്ക് എഴുതിയ പ്രേമലേഖനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുക്കും. അവൾ വായിച്ചിട്ട് പ്രേമത്തെ അങ്ങനെ കൊലപ്പെടുത്തിയല്ലോ എന്ന് വിചാരിച്ച് കരയും. അപ്പോൾ കേശവൻ നായർ ആശ്വസിപ്പിക്കും, ഓ സാരമില്ല സാറാമ്മേ, ഒക്കെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഹൃദയം ഹൃദയത്തോട് യോജിക്കും എന്നൊക്കെ വിഭാവന ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ
ഓ ഞാൻ കണ്ടേ താഴത്ത് വന്ന് പമ്മി നിൽക്കുന്നത്. ബാങ്കിൽ ക്ലാർക്കന്മാർക്ക് സന്ധ്യ വരെ ഇന്ന് ജോലി ഉണ്ടായിരിക്കണം. മുകളിൽ നിന്ന് സാറാമ്മയുടെ വക. ഓ, കേശവൻ നായരുടെ ആത്മാവ് ഞരങ്ങി. അയാൾ കോണിപ്പടിയിൽ മുകളിലേക്ക് കയറി ചെന്നു. സാറാമ്മ വിയർത്ത് മന്ദഹാസത്തോടെ പറഞ്ഞു, ഒരു മണിക്കൂറായി ഞാൻ ഈ പാഴ്വേല തുടങ്ങിയിട്ട്, എന്ത് ചെയ്തിട്ടും അത് ഈ കമ്പിന്റെ അറ്റത്ത് ഉടക്കുന്നില്ല. എന്തായാലും നാളെ ഞാനൊരു കള്ളത്താക്കോൽ ഉണ്ടാക്കിയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനില്ലാത്തപ്പോൾ എന്റെ മുറി തുറക്കാനാണോ? അവൾ ജനബഹുലമായ റോഡിലേക്ക് നോക്കി മന്ദസ്മിതം തൂകി. കേശവൻ നായർ ചോദിച്ചു, അതിരിക്കട്ടെ, ഈ കമ്പിൽ എന്താണ് ഉടക്കുന്നില്ലെന്ന് പറഞ്ഞത്? ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ, സാറാമ്മ ചോദിച്ചു. താഴത്ത് വമ്പ് പന്നി നിന്ന് എന്തൊക്കെയാണ് വിചാരിച്ചത്? ഞാൻ വിചാരിച്ചു കേശവൻ നായർ എന്ത് പറയാനാണ്. ഞാൻ വിചാരിച്ചു സാറാമ്മ എന്തോ എടുക്കുകയായിരിക്കുമെന്ന്. എന്താണ് കമ്പുകൊണ്ട് തോണ്ടിയെടുക്കാൻ ഭാവിച്ചത്? ശ്രീമാൻ കേശവൻ നായർക്ക് വന്ന ഒരു മാസിക. പോസ്റ്റ് ഷിപ്പായി അത് ജനലിൽ കൂടി ഇടുന്നത് ഞാൻ നേരത്തെ കണ്ടു. ജോലിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്നെന്ന് ഞാൻ മുഷിഞ്ഞു. എന്നാൽ എന്നെ പതുക്കെ അങ്ങ് സ്നേഹിച്ചുകൂടെ എന്ന് വിചാരിച്ചുകൊണ്ട് കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും താക്കോൽ കൂട്ടങ്ങൾ എടുത്തിട്ട് പ്രേമലേഖനമെടുത്ത് ഹൃദയത്തിടുപ്പോടെ സാറാമ്മയ്ക്ക് കൊടുത്തു. കൊടുക്കുമ്പോൾ കേശവൻ നായരുടെ കൈ ലേശം വിറയ്ക്കുകയും ചെയ്തു. സാറാമ്മ എന്ത് പറയും? അവൾ പ്രേമലേഖനം വായിച്ച് ചുരുട്ടിക്കൂട്ടി താഴത്തേക്ക് എറിഞ്ഞു. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. കേശവൻ നായർ വിയർത്തുപോയി. അയാൾ ഒന്നും പറഞ്ഞില്ല. എന്ത് പറയാൻ? പെണ്ണിന്റെ ഹൃദയകാഠിന്യം! ദൈവം ഇതിനെയൊക്കെ എന്തിനു സൃഷ്ടിച്ചു? അയാൾ മുറി തുറന്ന് മാസികയെടുത്ത് സാറാമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് കോട്ടൂരി ആണിയിൽ കൊണ്ടുചെന്ന് തൂക്കി. സാറാമ്മ ചൂടുള്ളതും മധുരമേറിയതുമായ എന്തോ ഒന്ന് വിഴുങ്ങിയതുപോലെ ഭാവിച്ച് മാസികയുടെ റാപ്പർ പൊട്ടിച്ച് പേജുകൾ മറിച്ചു മറിച്ചു നോക്കിക്കൊണ്ടേ നിന്നു. വിളർച്ച കാണിക്കാതെ കേശവൻ നായർ പ്രേമലേഖനത്തിന്റെ കാര്യം അവഗണിച്ച മാതിരി ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ ചോദിച്ചു, പിന്നെ എന്തൊക്കെയാണ് സാറാമ്മ വിശേഷങ്ങൾ? ഇന്ന് ചിറ്റമ്മയുമായി വഴക്കൊന്നും കൂടിയില്ലേ? സാറാമ്മ ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞ പ്രേമലേഖന കാര്യം മറന്ന മട്ടിൽ പറഞ്ഞു. ഓ, ഇനിയിപ്പോൾ അപ്പച്ചനും ചിറ്റമ്മയും കൂടി എന്നോടും വാടക ചോദിക്കുമെന്നാണ് തോന്നുന്നത്. അതുവരെ ആയോ? കൊള്ള, ഞാൻ താമസിക്കുന്ന മുറി കൂടി വാടകയ്ക്ക് കൊടുത്തിട്ട്. എന്നിട്ട് സാറാമ്മ എന്റെ കൂടെ എന്റെ മുറിയിൽ? ഛേ, അതൊന്നുമല്ല. സാറാമ്മ അടുക്കള വശത്തെങ്ങാനും മാറ്റി പ്രതിഷ്ഠിച്ചാൽ എന്താണെന്ന് കൂടി ചിറ്റമ്മയ്ക്കൊരാലോചനയുണ്ട്. അപ്പച്ചനോ? ചിറ്റമ്മ പറയുന്നത് പോലെ എന്നല്ലാതെ അപ്പച്ചന് സ്വന്തമായി അഭിപ്രായം എന്തുണ്ട്? അപ്പച്ചൻ ചിറ്റമ്മയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് സ്വഭാവം എങ്ങനെയിരുന്നു? ചിറ്റമ്മയുടേതോ? അല്ല, അപ്പച്ചന്റെ. അന്നൊക്കെ അപ്പച്ചൻ അപ്പച്ചനായിരുന്നു. എന്റെ വിചാരം ആണുങ്ങളുടെ തലയ്ക്കകത്ത് നിലാവെളിച്ചമല്ലാതെ വേറൊന്നുമില്ലെന്നാണ്. കേശവൻ നായർ ശകലം ഒന്ന് ഞെട്ടി. അയാൾ ഒന്നും മിണ്ടിയില്ല. ഹമ്പ, ഇത് കൊള്ളാമല്ലോ. കേശവൻ നായർ നിലാവെളിച്ച കാര്യം കേട്ടിട്ടില്ലാത്ത മട്ടിൽ കുറെ കഴിഞ്ഞു ചോദിച്ചു, അപ്പോൾ ഈ കെട്ടിടത്തിന് മേൽ സാറാമ്മയ്ക്കും അവകാശമില്ലേ? എനിക്കെന്ത് അവകാശം? അവൾ പറഞ്ഞു, ചിറ്റമ്മ കൊണ്ടുവന്ന സ്ത്രീധനം കൊണ്ടാണ് ഇതിന്മേലുണ്ടായിരുന്ന കടം തീർത്തത്. കടമെല്ലാം എന്റെ അമ്മച്ചിയുടെ സുഖക്കേടിനും മരണ അടിയന്തരത്തിനുമായി വരുത്തിവെച്ചതാണെന്നാണ് അപ്പച്ചൻ പറയുന്നത്. എന്റെ പാവപ്പെട്ട അമ്മച്ചി 2 കൊല്ലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് BA എങ്കിലും പാസ്സാകാമായിരുന്നു. എങ്കിൽ ജോലി എന്തെങ്കിലും. BA-ക്കാരികളും MA-ക്കാരികളും ജോലി കിട്ടാത്തവരായി വളരെ വളരെയുണ്ട്. ഭാരിച്ച കൈക്കൂലി കൊടുക്കണം, കേശവൻ നായർ പറഞ്ഞു. എന്നാലും സാറാമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ജോലിയൊന്നും ഇല്ലാത്തതും വലിയ കഷ്ടം തന്നെയാണ്. സാറാമ്മ മാസികയുടെ പേജിൽ നിന്നും കണ്ണുകൾ ഉയർത്തി താഴ്മയോടെ ചോദിച്ചു, ജോലി ചെയ്യുന്ന ആ ബാങ്കിൽ വല്ല ഒഴിവുണ്ടോ? ചോട്ടാ ബാങ്കല്ലേ, വേറെ വല്ലയിടത്തും എന്തെങ്കിലും ഒരു ജോലിക്ക്? കേശവൻ നായർ മുഖമുയർത്തി. സാറാമ്മയുടെ തെളിഞ്ഞ മിഴികളിലും തങ്ക കഴുത്തിലും വടിയൊത്ത ദൃഢമായ മുലകളിലും നോക്കിയിട്ട് ആലോചിച്ചു, പെണ്ണുങ്ങൾ ആണുങ്ങളെ സ്നേഹിക്കുക എന്നല്ലാതെ പിന്നെ എന്തൊരു ജോലിയാണ്? സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമായിട്ടാണ് സ്ത്രീകളെ ഈശ്വരൻ സൃഷ്ടിച്ചത്. അല്ലാതെ ഉദ്യോഗസ്ഥകളായി ഞെളിഞ്ഞു ചുമ്മാ നടക്കാനല്ലോ. എങ്കിലും കേശവൻ നായർ ഗാഢമായി ചിന്തിച്ചിട്ടെന്ന മാതിരി പറഞ്ഞു, ശ്രമിക്കാം. എന്താ, എവിടെയെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയാമോ? അറിയാം. കേശവൻ നായർ ഹൃദയം വീർപ്പിച്ചിട്ട് വിചാരിച്ചു, എന്റെ ഹൃദയത്തിൽ പെണ്ണെ, നിനക്കായി വലിയൊരു ഒഴിവുണ്ട്.
ഇതിന് ശുപാർശയും കൈക്കൂലിയും ഒന്നും ആവശ്യമില്ലല്ലോ. ഹൃദയത്തിൽ തടവിക്കൊണ്ട് കേശവൻ നായർ പറഞ്ഞു, ഒഴിവുണ്ട്. എവിടെ? നാളെ പറയാം. ജോലി? അത് കേശവൻ നായർ മന്ദഹസിച്ചു. ഹമ്പ, പ്രേമലേഖനം ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞു അല്ലേ? അതേപ്പറ്റി ഒരക്ഷരം പറയാനും ഇല്ലല്ലോ. ഞാൻ ദിവസവും പെണ്ണുങ്ങളുടെ പ്രേമലേഖനം എഴുതുന്ന ആളാണല്ലോ. ശിങ്കേ, ജോലി ഉണ്ടാക്കാം. പുരുഷനായി ജനിച്ചതിൽ കേശവൻ നായർക്ക് വളരെ അന്തസ് തോന്നി. അയാൾ ഇടത് കൈ ഉയർത്തി മേൽചുണ്ട് തടവി. അടുത്ത ഷേവിന് ഒരു ഹാഫ് മീശയെങ്കിലും ഫിറ്റ് ചെയ്യണം. കണ്ണുകളിൽ മന്ദഹാസത്തോടെ കേശവൻ നായർ പ്രഖ്യാപനം ചെയ്തു, നാളെ തീർച്ച പറയാം. പറഞ്ഞ പോരെ, കിട്ടുവോ? തീർച്ചയായും. എന്റെ മനസ്സിന് ഇപ്പോൾ വലിയ ആശ്വാസമായി. അവൾ പ്രേമലേഖനത്തെപ്പറ്റി ഒരക്ഷരവും പറയാതെ കമ്പും മാസികയും എടുത്ത് കോണിപ്പടി വഴി മുറ്റത്തിറങ്ങി. അവളുടെ മുറിവാതിൽക്കൽ ചെന്ന് കേശവൻ നായരോട് വിളിച്ചു പറഞ്ഞു, മറ്റേ സംഗതി മറക്കരുതേ. അയാൾ അനങ്ങിയില്ല. ചുരുട്ടിക്കൂട്ടി വെളിയിലേക്കെറിഞ്ഞ് പ്രേമലേഖനത്തെ ഒന്ന് നോക്കാൻ കേശവൻ നായർ ധൈര്യപ്പെട്ടില്ല. അയാൾ ദേഷ്യമടക്കി സുഗന്ധത്തിൽ മുക്കിയ ക്രൂരമായ ചിരിയോടെ ഉറക്കെ പറഞ്ഞു, ഇല്ല. അധ്യായം 2. ദാ പെണ്ണെ, നിനക്കായി എന്റെ ഹൃദയത്തിന്റെ സുന്ദര കുട്ടപ്പൻ താക്കോൽ എന്നുള്ളിൽ പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം കാലത്ത് കേശവൻ നായർ മുറിയുടെ താക്കോൽ സാറാമ്മയുടെ മടിയിൽ ഇട്ടും വെച്ച് ബാങ്കിലേക്ക് പോയി. വൈകുന്നേരം കേശവൻ നായർ മടങ്ങി വന്നപ്പോൾ സാറാമ്മ താക്കോൽ തിരികെ കൊടുത്തു. അയാൾ തലേ ദിവസത്തെ മാസികയും വാങ്ങി മുകളിൽ കയറി മുറി തുറന്ന് കസേര വലിച്ച് വാതിൽക്കലിട്ട് മാസിക തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഉണ്ടാവാൻ പോകുന്ന വിജയത്തിലുള്ള സന്തോഷം, യുദ്ധം ചെയ്യുന്നതിന് മുൻപ് തന്നെ ജയം. ബുദ്ധിയുള്ള ആൺശിങ്കകൾ ഇങ്ങനെയാണ്. സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലിയുടെ രൂപം കാണുമ്പോൾ അവൾ അയാളെ മാന്തി കീറും. കേശവൻ നായർ ആലോചിച്ച് തന്നെത്താൻ ചിരിച്ചു, ഓർത്തോർത്ത് ചിരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ സാറാമ്മ പതുക്കെ പതുക്കെ കയറി വന്നു. ജോലിയെപ്പറ്റി അറിയാൻ സാറാമ്മയ്ക്ക് വളരെ ഉത്കണ്ഠ ഉണ്ടെന്ന് കേശവൻ നായർക്ക് അറിയാമെങ്കിലും അയാൾ അതൊന്നും ഭാവിക്കാതെ പതിവ് പോലെ ചോദിച്ചു, എന്തൊക്കെയാണ് സാറാമ്മയെ വിശേഷങ്ങൾ? ഓ, ഒന്നുമില്ല. സാറാമ്മ പതിവുള്ള മന്ദഹാസം തൂവി. മുറിയിൽ നിന്നും വല്ലതും കളവ് പോയിട്ടുണ്ടോ? ഉണ്ടല്ലോ, എന്നെ മുഴുവനായല്ലേ തങ്കക്കുടം കട്ടത് കള്ളിപ്പെണ്ണെ. കേശവൻ നായർ സാത്വിക ഭാവത്തിൽ പറഞ്ഞു, പരിശോധിച്ചില്ല. എന്നാൽ പരിശോധിക്കൂ. കേശവൻ നായർ മിണ്ടിയില്ല. അയാൾ രസം പിടിച്ച് മാസിക വായിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് സാറാമ്മയോട് പറയാൻ പോകുന്ന ഹൃദയത്തിന്റെ സുന്ദര സുരഭില രഹസ്യം ഉരുവിട്ടുകൊണ്ടിരുന്നു. അത് അയാളുടെ ഹൃദയമാകുന്ന വലിയ സെന്റുകുപ്പിക്കകത്തു നിന്നും ഭും എന്ന് വെളിയിൽ ചാടാൻ പോകുന്നു. സുന്ദര സുരഭിലമായ ഹൃദയ രഹസ്യം. സാറാമ്മ ജനൽപ്പടിയിൽ ചാരി നിന്ന് കേശവൻ നായരുടെ നടുവേ വകഞ്ഞ ചുരുളൻ മുടിയുടെ മിനുമിനിപ്പിലും മന്ദം ചലിച്ചുകൊണ്ടിരിക്കുന്ന അധരങ്ങളുടെ ചെമപ്പിലും ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നെഞ്ചിന്റെ വിരിവിലും മാറി മാറി നോക്കിയിട്ട് കേശവൻ നായരോട് പതുക്കെ വളരെ ഭവ്യതയോടെ ചോദിച്ചു, ആ ജോലിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് സാറാമ്മയ്ക്ക് രസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറാമ്മ പറഞ്ഞു, ശമ്പളം കുറവായതുകൊണ്ടാണെങ്കിൽ അത് സാരമില്ല, ഞാൻ സ്വീകരിച്ചുകൊള്ളാം. ഇവിടെ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്. ഈ ഒരു ജീവിതം എനിക്ക് മടുത്തു. സത്യം പറഞ്ഞ ചിലപ്പോൾ എനിക്ക് എന്തെല്ലാം തോന്നുന്നുണ്ടെന്നറിയാമോ? എന്തെല്ലാമാണ് തോന്നുന്നത് കേൾക്കട്ടെ. ഓ, എപ്പോഴും തമാശ. ഞാൻ കാര്യമായി പറയുകയാണ്, പെണ്ണായി പിറന്നുപോയതിൽ എന്ത് ജോലിയാണെങ്കിലും ഞാൻ സ്വീകരിച്ചു കൊള്ളാം. സാറാമ്മയ്ക്ക് അടുക്കളപ്പണി അറിയാമോ? സാറാമ്മ അത്ഭുതപ്പെട്ടു. എന്തിനാണ്? ചുമ്മാ ഒരു ചോദ്യം. സാറാമ്മ പറഞ്ഞു, എന്നാൽ അറിയാം. അരിയും കൂട്ടാനും വയ്ക്കാൻ അറിയാം, പലഹാരം ഉണ്ടാക്കാൻ അറിയാം, ചായ ഉണ്ടാക്കാൻ അറിയാം, കാപ്പി ഉണ്ടാക്കാൻ അറിയാം, കൊക്കോ ഉണ്ടാക്കാൻ അറിയാം, ഓവൽറ്റിൻ ഉണ്ടാക്കാൻ അറിയാം. ചുരുക്കത്തിൽ നാഴി അരി കൊണ്ടുവന്നു തന്നാൽ അത് വെച്ച് വിളമ്പി എന്താ എന്നെ വല്ല അരിവെപ്പുകാരിയാക്കി നിർത്താൻ ഉദ്ദേശമുണ്ടോ? ഛേ, ഒന്നുമില്ല. ചുമ്മാ ചോദിച്ചു. പഠിച്ച പെണ്ണുങ്ങൾക്ക് അടുക്കള സംബന്ധമായ വിദ്യാഭ്യാസം കാണുകയില്ല. കരിയും പുകയും പറ്റാൻ പറ്റിയതല്ല അവരുടെ ദേഹവും വസ്ത്രങ്ങളും. അവർക്ക് ഉടുത്തൊരുങ്ങാനും പൗഡർ ഇടാനും സ്പ്രേ പൂശാനും ചുണ്ട് ചമപ്പിക്കാനും മുടി ഒരു 165 തരത്തിൽ കെട്ടിവെക്കാനും അറിയാം. കണ്ണാടിയുടെ മുമ്പിൽ അഖണ്ഡ തപസിരിക്കാനും അറിയാം. അങ്ങനെ ഉടുത്തൊരുങ്ങി ഒരു ഡുങ്കുടുതഞ്ചിയുമായി, ഡുങ്കുടുതഞ്ചിയോ, ഹാൻഡ് ബാഗ്, ഓ, ആ ഡുങ്കുടുതഞ്ചിയുമായി അങ്ങനെ നടക്കും. ലേഡിയാണവൾ. അത്തരം ഒരു ലേഡിയാണോ ബഹുമാന്യയായ സാറാമ്മ എന്ന് അറിയാനാണ് ചോദിച്ചത്. ഓ, ഞാൻ ബഹുമാന്യൊന്നുമല്ല, എനിക്ക് ഡുങ്കുടുതഞ്ചിയും ഇല്ല. എന്നാലും
അതിലെന്തൊക്കെയാണ് സാറാമ്മേ ആ ലേഡികൾ കൊണ്ടു നടക്കുന്നത്? ഒരു നുണുങ്ങ് കണ്ണാടി, ഒരു നുണുങ്ങ് പൗഡർ ഡപ്പി, ഒരു നുണുങ്ങ് ചീർപ്പ്. അതിൽ പ്രേമലേഖനങ്ങൾ കാണുമോ? പ്രേമലേഖനങ്ങളോ? അതെ, അവർക്ക് മണിക്കൂർ തോറും കിട്ടുന്നത് അതിൽ സൂക്ഷിക്കുമായിരിക്കും. സന്ധ്യയോടെ അത് നിറയുമ്പോൾ വലിയ പെട്ടിയിലേക്ക് പകർത്തും. എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. പ്രേമലേഖനം ഞാനൊന്നും കണ്ടിട്ടുമില്ല. എനിക്ക് കണ്ടു വെച്ചിരിക്കുന്ന ജോലി എന്താണ്? നുണച്ചിയേ, നുണച്ചിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറേ, കേശവൻ നായർ പറഞ്ഞു. സാറാമ്മയ്ക്കത് ആ ജോലി രസിക്കുകയില്ല. അയ്യോ, രസിക്കും രസിക്കും രസിക്കും. തീർച്ചയാണോ? 1000 വട്ടം തീർച്ച. എന്നാൽ കേശവൻ നായർ മടിച്ചു. എങ്ങനെ പറയാനാണ്, സാറാമ്മയ്ക്ക് ഇഷ്ടമാവുകയില്ല. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമാകും. പക്ഷെ ഈ തീരുമാനത്തിൽ ദുഃഖിക്കേണ്ടി വന്നാലോ? സാറാമ്മ തീർത്തു പറഞ്ഞു, ഇല്ല, എന്ത് ദുഃഖവും എന്ത് ത്യാഗവും ഞാൻ സഹിച്ചുകൊള്ളാം. അറിയാമോ ഒരു രഹസ്യം? കേശവൻ നായർ ഇവിടെ താമസിക്കാൻ വരുന്നതിന് മുമ്പാണ് കഴിഞ്ഞ കൊല്ലത്തിൽ ശരപറാന്ന് എനിക്ക് 3 വിവാഹാലോചനകൾ വന്നു. 3 പ്രാവശ്യവും ഞാൻ സന്തോഷിച്ചു. കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആളുകളുടെ കൂടെയുള്ള ദാമ്പത്യ ജീവിതത്തിലെ ദുഃഖമോർത്തല്ല ഈ നരകത്തിൽ നിന്നും രക്ഷ കിട്ടുമല്ലോ എന്ന് കരുതി. എന്നാൽ 3 തകർന്നുപോയി. സ്ത്രീധനം കൊടുക്കാതെ ഞങ്ങളുടെ സമുദായത്തിൽ നിന്നും എന്നെ ആരും കെട്ടിക്കൊണ്ടു പോവുകയില്ല. അതെന്റെ കുറ്റം കൊണ്ടാണെന്നാണ് ചിറ്റമ്മയും അപ്പച്ചനും പറയുന്നത്. തൊട്ടതിനൊക്കെ എനിക്കാണ് കുറ്റം. ഈ നാട്ടിൽ മഴ പെയ്തില്ലെങ്കിൽ അതിന് കുറ്റം എനിക്കാണ്. ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതിന് വളരെ സ്ഥലങ്ങളിൽ ഞാൻ ജോലി അന്വേഷിച്ചു. പക്ഷെ എനിക്ക് മാത്രം ഒരിടത്തും ഒഴിവില്ല. ഒഴിവുണ്ട്. എവിടെ? പറയാം. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് എന്താണ്? പെണ്ണിനെ സൂക്ഷിക്കാൻ ആണിന് കൊടുക്കുന്ന കൈക്കൂലി. മനസ്സിലായില്ല. അതെ, ഇപ്പോൾ എന്നെ ഒരാൾ കെട്ടിക്കൊണ്ടു പോകുന്നു എന്നിരിക്കട്ടെ. ശരി, ഞാൻ തന്നെ. ഓ, എന്നെ അങ്ങ് കെട്ടിക്കൊണ്ടു പോയാൽ പിന്നെ എന്റെ തീറ്റി ചെലവിനും ഉടുപ്പ് കെട്ടിനും തേയും കുളിക്കും പൗഡറിനും സ്പ്രേക്കും സെന്റ് കുപ്പിക്കും പേറും പെറുപ്പിനും എന്റെ ചാവടിയന്തരത്തിനും പണം വേണ്ടേ? അത് ഞാൻ നേരത്തെ തന്നാല് എന്നെ കെട്ടിക്കൊണ്ടു പോകൂ. അത് സാറാമ്മയെ ആരും സ്നേഹിക്കാത്തത് കൊണ്ടായിരിക്കും. സാറാമ്മയിൽ വല്ലവരും പ്രേമം? ഓ, എന്നാലും സ്ത്രീധനം കൊടുക്കണം. പറഞ്ഞില്ലേ ഞങ്ങളുടെ ജാതി മര്യാദയാണ്. കേശവൻ നായർക്ക് സ്ത്രീധന ഏർപ്പാടിനോട് വളരെ സന്തോഷം തോന്നി. സ്റ്റൈലൻ ഏർപ്പാട്. അങ്ങനെ ഒരു ഏർപ്പാട് ഇല്ലായിരുന്നെങ്കിൽ ഈശ്വരാ, സാറാമ്മ പറഞ്ഞു, സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ കഠിനമായി വെറുക്കുന്നു. കേശവൻ നായർ പറഞ്ഞു, സ്ത്രീധന ഏർപ്പാടിനെ ഞാൻ സ്നേഹിക്കുന്നു. എന്തിന്? പറയാം. ഈ സ്ത്രീധന ഏർപ്പാട് നമ്പൂതിരി സമുദായത്തിലുണ്ട്. സാറാമ്മ പറഞ്ഞു, മുസ്ലിം സമുദായത്തിലും ഉണ്ട്. കേശവൻ നായർ പറഞ്ഞു, സ്ത്രീധനം കൊടുക്കാൻ വിഷമിക്കുന്നവർ സ്ത്രീധനം കൂടാതെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഇതര സമുദായക്കാരെ വിവാഹം ചെയ്യണം. കൊള്ളാമല്ലോ, നല്ല പുതുമ. അതെ, നായർ ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനി നായരെയും മുസൽമാനെയും മുസൽമാൻ നായരെയും നമ്പൂതിരിയെയും ഈഴവനെയും ക്രിസ്ത്യാനിയെയും. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കൂ. ഒന്നല്ല, 100 ചോദ്യങ്ങൾ ചോദിക്കൂ. സന്തോഷത്തോടെ ദിസ് കേശവൻ നായർ ഉത്തരം പറയും. എന്നാലേ എനിക്ക് കണ്ടു വച്ചിരിക്കുന്ന ജോലി എന്താണെന്ന് പറയാമോ? ഓ, പക്ഷേ സാറാമ്മ അത് നിരസിക്കും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരിക്കലും ഒരിക്കലും നിരസിക്കില്ല. എന്നാൽ അത്, കേശവൻ നായർ തന്റെ സുന്ദര സുരഭില രഹസ്യം, ഹൃദയമാകുന്ന വലിയ സെന്റുകുപ്പിയുടെ അടപ്പ് ഡപ്പയെന്ന് ഊരി ഹൃദയത്തിന്റെ പുറത്തേക്ക് വിട്ടു. സാറാമ്മേ, ഞാൻ സാറാമ്മയെ ഗാഢമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെയും ഗാഢമായി തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന മഹത്തായ ജോലി. ജോലി കൊള്ളാമല്ലോ. സാറാമ്മ അല്പം ഒന്ന് ഞെട്ടി, ഒരു നിമിഷ നേരത്തേക്ക് മാത്രം. എന്തെന്നാൽ പെട്ടെന്ന് അവളുടെ മുഖത്ത് രക്തപ്രസാദം വന്നു. കണ്ണുകൾ അർത്ഥനിമീലിതങ്ങളായി. തന്നെയുമല്ല, മനോജ്ഞമായി മന്ദഹസിച്ചുകൊണ്ട് ശാന്തമോഹനയായി അവൾ നിന്നു, മായാമോഹിനി. കേശവൻ നായരുടെ ഹൃദയത്തിന്റെ അണക്കെട്ട് പൊട്ടിപ്പോയി. അയാൾ പറഞ്ഞു, ഞാൻ വളരെ കാലമായി സാറാമ്മയെ സ്നേഹിക്കുന്നു. എന്നേക്കാൾ, എന്റെ ഹൃദയത്തേക്കാൾ, എന്റെ ജീവനേക്കാൾ, എന്റെ നാടിനേക്കാൾ, എന്റെ. അവൾ ചിരിച്ചു. കവിളുകളിൽ ഒരു പുതു നിറം വന്നു. കണ്ണുകൾ കുറച്ചുകൂടി പ്രകാശമാനമായി. കേശവൻ നായർ ചോദിച്ചു, സാറാമ്മേ ജോലിയെപ്പറ്റി എന്തു പറയുന്നു? സാറാമ്മ മന്ദഹാസത്തോടെ പതുക്കെ, വളരെ വളരെ പതുക്കെ പറഞ്ഞു, ജോലി തരക്കേടില്ല. ശമ്പളം എന്തു നിശ്ചയിച്ചു? ശമ്പളം? ഓ, വഴക്കിനാണല്ലേ ഭാവം. യുദ്ധം,
തരക്കേടില്ല. വീരയോദ്ധാക്കളുടെ ചുടുനിണമാണ് എന്റെ ശിരസിലൂടെ ഒഴുകുന്നത്. യുദ്ധമെങ്കിൽ യുദ്ധം, പൊരുതുക തന്നെ. വിജയമല്ലെങ്കിൽ മരണം. ഇൻഗുലാബ് സിന്ദാബാദ്. സഗൗരവം കേശവൻ നായർ ചോദിച്ചു, ശമ്പളം എന്ത് വേണം? തന്നെ നിശ്ചയിക്കൂ. ഗാഠമായ ചിന്തയുടെ ഫലമായി കേശവൻ നായർ നിശ്ചയിച്ചു 20 രൂപ. സറമ പറഞ്ഞു, ഇത് വളരെ കുറവ്. പക്ഷേ ഇതിലൊരു ദമ്പടി കൂട്ടിത്തരാൻ നിവൃത്തിയില്ല. ചെറിയ ബാങ്ക്, ചെറിയ ശമ്പളം, മനസ്സിലായോ? ഞാൻ 9 മണിക്കൂർ വീതം 30 ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നതിൽ സാറാമ്മയുടെ അപ്പച്ചന് മുറി വാടകയ്ക്കും ഹോട്ടൽകാരന് സാപ്പാടിനും ധോബിക്ക് മുണ്ടലക്കുന്നതിനും എന്തിന് കണ്ടതിനും കടിയതിനുമൊക്കെ വളരെ അരിഷ്ടിച്ചാൽ, എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പട്ടിണി കിടന്നാൽ ലാഭിക്കാൻ കഴിയുന്നതാണ് ഞാൻ സാറാമ്മയ്ക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. സാറാമ്മയുടെ ജോലി വല്ല ക്ലേശവുമുണ്ടോ? ചുമ്മാ അങ്ങ ഇരുന്നും കിടന്നും നടന്നും ഒക്കെ സ്നേഹിച്ചാൽ പോരെ, ആലോചിച്ചു നോക്കണം. സാറാമ്മ പറഞ്ഞു, ജോലി വളരെ കടുപ്പമുള്ളതാണ്. ഭവാൻ 24 മണിക്കൂറിൽ 9 മണിക്കൂർ മാത്രമേ ജോലിയുള്ളൂ. 15 മണിക്കൂറും തനി വിശ്രമമല്ലേ? എന്റെ ജോലിയോ? ഒരു നിമിഷം പോലും വിശ്രമമുള്ളതല്ല. രാവും പകലും ഊണിലും ഉറക്കത്തിലും കേശവൻ നായരെ പറ്റി ഓർക്കണം. വേണ്ടേ, കേശവൻ നായർ കരയുമ്പോൾ ഞാനും കരയണം. ചിരിക്കുമ്പോൾ ഞാനും ചിരിക്കണം. ഉണ്ണുമ്പോൾ ഞാൻ ഉണ്ണാതിരിക്കണം. ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരുന്ന് കേശവൻ നായരെ സ്നേഹിക്കണം. വളരെ കയ്പുള്ള കഷായം കുടിച്ചതുപോലെ സാറാമ്മ കേശവൻ നായരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അപ്പോ എനിക്ക് തന്നിരിക്കുന്ന ജോലി സ്ഥിരമോ ടെമ്പറോ? കേശവൻ നായർ തീർത്തു പറഞ്ഞു, സ്ഥിരം, ശാശ്വതം, അനന്തം. സാറാമ്മയ്ക്ക് പെരുത്ത് സമാധാനമായി. ഓ, നല്ലത്. അപ്പോ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഡിമ്മായാലും എനിക്ക് ഈ ജോലിയുണ്ടോ? അതായത്, ഭവാൻ ചത്തുപോയാലും എനിക്ക് ഈ ജോലി ഉണ്ടല്ലേ? സംശയരഹിതമായും. ഞാൻ സുന്ദരമായി പരലോകം പോകിയാലും എന്നെ സാറാമ്മ മധുര സുന്ദരമായി തന്നെ സ്നേഹിക്കണം. സാറാമ്മയ്ക്കൊരു സംശയം, താങ്കൾ മരിച്ച് മണ്ണടിഞ്ഞാൽ പിന്നെ ശമ്പളം ആര് തരും? കേശവൻ നായർ മിണ്ടിയില്ല. എന്തു പറയാനാണ്? കേശവൻ നായരുടെ നിശബ്ദത സാറാമ്മയെ ചിരിപ്പിച്ചു. അവൾ പരിഹാസത്തോടെ പറഞ്ഞു, തലയ്ക്കകത്ത് നിലാവെളിച്ചമാണെങ്കിലും ഈ ജോലിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അവിടുത്തെ മരണശേഷം എനിക്ക് ശമ്പളം ആരാണ് തരുന്നത്? എന്താണ് പറയുക? കേശവൻ നായർ കഠിനമായി ചിന്തിച്ചു. ഒടുവിൽ ഒരു പോംവഴി തോന്നി. അയാൾ മന്ദഹസിച്ചു, നമുക്ക് മരണം ഒരുമിച്ചാക്കി കളഞ്ഞാലോ? അഹോ, സ്വാർത്ഥതയുടെ നഗ്ന പ്രകടനം. കേശവൻ നായർ മരിക്കുമ്പോൾ ഞാനും മരിച്ചുകൊള്ളണം അല്ലേ? സാറാമ്മ എന്നെ പരിഹസിക്കുകയാണോ? ഒരിക്കലും അല്ല. കാര്യം പറയുന്നത് പരിഹാസമാണോ? ഓ, സ്ത്രീയല്ലേ, തല പൊട്ടി തുറന്നാലും തലച്ചോറ് എവിടെ കാണാനാ? സ്ത്രീകളുടെ തലയ്ക്കകത്ത് വെറും നിലാവെളിച്ചം മാത്രമാണല്ലോ ഉള്ളത്. ക്ഷമിക്കണം സാറാമ്മേ, എനിക്ക് സാറാമ്മയോളം ബുദ്ധിയും അറിവും സൗന്ദര്യവും ഒന്നുമില്ല. ദാ ഇപ്പോ പഞ്ചഭാവമായ എന്നെയാണ് പരിഹസിക്കുന്നത്. ഞാൻ എന്റെ സാറാമ്മയെ ഒരിക്കലും ഒരിക്കലും പരിഹസിക്കുകയില്ല. ഓ, പരിഹസിച്ചോളൂ. കേശവൻ നായരുടെ ഏതോ ഒരു ഞരമ്പ് പൊട്ടി. ഞാൻ എന്റെ പ്രാണനാഥയെ പരിഹസിക്കുമോ? ഞാൻ എന്റെ ജീവിതേശ്വരിയെ പരിഹസിക്കുമോ? ഞാൻ എന്റെ ഹൃദയത്തെ പരിഹസിക്കുമോ? ഞാൻ എന്റെ ആത്മാവിനെ പരിഹസിക്കുമോ? ഞാൻ എന്റെ ദേവിയെ പരിഹസിക്കുമോ? ഞാൻ എന്റെ സാറാമ്മ ഇടയ്ക്ക് പറഞ്ഞു, ഒരു ശകലം നിർത്തണേ, ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിക്കാം, ആജ്ഞാപിക്കാം. ഞാൻ പ്രാണനാഥയാണോ? അതെ. എന്നു മുതൽ? പണ്ട് മുതൽ. എന്തുമാത്രം പണ്ട്? കുറെ അധികം അധികം പണ്ട് മുതൽ. പിന്നെ ഈ വിശേഷം ഇത്ര നാളായിട്ടും പറയാതിരുന്നത് എന്ത്? ഞാൻ പറഞ്ഞില്ലേ, ദിവസവും ഞാൻ ഓർക്കും. ദിവസവും ഞാൻ സാറാമ്മയ്ക്ക് പ്രേമലേഖനം എഴുതും. എന്നിട്ട് കീറിക്കളയും. അങ്ങനെയാണല്ലേ? അതെ. ചുരുക്കത്തിൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ പ്രാണനാഥയാണ്. അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും അല്ലേ? കേശവൻ നായർ ആവേശഭരിതനായി. എന്തു പറഞ്ഞാലും കേൾക്കും. വല്ലവരെയും കൊള്ളണമോ? കൊല്ലാം. സമുദ്രങ്ങൾ നീണ്ടിക്കടക്കണമോ? കടക്കാം. പർവ്വതങ്ങൾ എടുത്ത് അമ്മാനമാടാം. സാറാമ്മയ്ക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അവൾ പറഞ്ഞു, തൽക്കാലം മരിച്ചു കാണിക്കണമെന്നില്ല. ഇപ്പോൾ ഒന്ന് തല കുത്തി നിൽക്കൂ, കാണട്ടെ. സത്യമായിട്ടും തലകുത്തി നിൽക്കണോ? ഓ, സത്യമായിട്ടും. എന്നിടയ്ക്കൊരു വാക്കുണ്ടല്ലേ? ഇല്ല. കേശവൻ നായർ സന്തോഷത്തോടെ എണീറ്റു. ശീർഷാസനം മാത്രം മതിയോ? മയൂരാസനം കാണിക്കാം. തൽക്കാലം ശീർഷാസനം മതി. റൈറ്റ്, ദാ പിടിച്ചോ. അയാൾ ഷർട്ടൂരി കസാരയിൽ വെച്ചു.
അതിനുശേഷം മുണ്ട് മടക്കിക്കുത്തി, താറുവാച്ചി, തിണ്ണയിൽ തലയും കുത്തി, കാല് മുകളിലാക്കി വടി പോലെ നിന്നു. അവൾ പാദാദികേശം ആനന്ദത്തോടെ നോക്കി, എന്നിട്ട് അഭിപ്രായപ്പെട്ടു, ഭേഷ്, സ്റ്റൈലഗ്ര. കേശവൻ നായർ നിന്നപടി ചോദിച്ചു, സാറാമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സാറാമ്മ മിണ്ടിയില്ല. കേശവൻ നായർ വീണ്ടും ചോദിച്ചു, സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ? സാറാമ്മ ഒച്ചയുണ്ടാക്കാതെ സൂത്രത്തിൽ കോവണിപ്പടി ഇറങ്ങി താഴത്ത് ചെന്ന് വിളിച്ചു പറഞ്ഞു, മധുരസുന്ദരമായി നാളെ പറയാം. അധ്യായം 3. സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ? കേശവൻ നായർ പിറ്റേ ദിവസം ചോദിച്ചു. സാറാമ്മ പറഞ്ഞു, മധുരസുന്ദരമായി നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം കേശവൻ നായർ ചോദിച്ചില്ല. അയാൾ പ്രഖ്യാപനം ചെയ്തു, ഞാൻ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? വളരെ നല്ല അഭിപ്രായം. എന്നിട്ട് ആരെങ്കിലും ഒരു വിലാപകാവ്യം എഴുതട്ടെ, മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്ത പ്രേമതാപസൻ. കേശവൻ നായർ മിണ്ടിയില്ല. സാറാമ്മ ചോദിച്ചു, അപ്പോൾ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ തീർച്ചയാക്കി? അതെ. ആ മംഗളകർമ്മം എന്നാണ്? കേശവൻ നായർ മിണ്ടിയില്ല. സാറാമ്മ ചോദിച്ചു, മധുരസുന്ദരമായി ആത്മഹത്യ ഏത് വിധത്തിലാണ്? ഞാൻ അതേപ്പറ്റി ഒരു തീരുമാനത്തിലെത്തിയില്ല, ആലോചിക്കുന്നു. സാറാമ്മ ഉപദേശിച്ചു, റെയിൽ പാളത്തിൽ തല വെച്ച് മരിക്കാം, അല്ലെങ്കിൽ ഒരു പൂമരത്തിൽ കെട്ടിത്തൂങ്ങിച്ചാകാം. ഇതിൽ ഏതാണ് സ്വീകരിക്കാൻ പോകുന്നത്? കേശവൻ നായർ മിണ്ടിയില്ല. ക്രൂരഹൃദയം, പെണ്ണിന്റെ ഡബിൾ 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 ക്രൂരഹൃദയം. സാറാമ്മ വീണ്ടും ഉപദേശിച്ചു, വേറൊരു വഴിയുണ്ട്, ആരും അറിയുകയുമില്ല. ഒരു ചെറു വഞ്ചിയിൽ ഒരു വലിയ കരിങ്കൽ കഷ്ണവും ഒരു കയറുമായി സന്ധ്യയ്ക്ക് പാത്ത് പതുങ്ങി തുഴഞ്ഞ് നടുക്കായലിൽ പോകണം. എന്നിട്ട് കയറിന്റെ ഒരു തുമ്പ് കല്ലിന്മേൽ കെട്ടണം, മറ്റേ തുമ്പിൽ ഒരു സുന്ദരൻ കുരുക്കുണ്ടാക്കി കഴുത്തിലും. എന്നിട്ട് സുന്ദരമായി ഞാൻ ചത്തേ എന്നുള്ള അലർച്ചയോടെ വഞ്ചി സൂത്രത്തിൽ ചവിട്ടി മുക്കണം. പെണ്ണിന്റെ 1000 ഡബിൾ ക്രൂരഹൃദയം, കേശവൻ നായർ പറഞ്ഞു. ഞാൻ വേറൊരു വഴി കണ്ടുപിടിച്ചു, ഇവിടെ കെട്ടി തൂങ്ങിച്ചാകും. ചത്തു തൂങ്ങിക്കിടക്കുമ്പോൾ കാലിൽ വലിയൊരു കടലാസ് എഴുതി തൂക്കിയിട്ടിരിക്കും, ലോകമേ എന്റെ മരണവും ക്രൂരഹൃദയായ സാറാമ്മയുമായി യാതൊരു ബന്ധവുമില്ല. സാറാമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും സാറാമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതും ശരിയാണ്. ഞാൻ കൊടുത്ത മധുരസുന്ദരമായ പ്രേമലേഖനം കഠിനതയോട് ചുരുട്ടിക്കൂട്ടി അവൾ എറിഞ്ഞതും ശരിയാണ്. എന്നാലും എന്റെ മരണവും കഠിനഹൃദയായ സാറാമ്മയുമായി ലോകമേ യാതൊരു ബന്ധവുമില്ല എന്ന് സാറാമ്മയ്ക്ക് വേണ്ടി ചത്ത കേശവൻ നായർ എന്ന പാവത്താൻ ഒപ്പ്. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല, തീരെ ഇല്ല, സാറാമ്മ പറഞ്ഞു. പ്രേമലേഖനം ഞാൻ എടുത്തു കൊണ്ടുപോയി ഉമിക്കരി പൊതിഞ്ഞു. എന്റെ ഹൃദയരക്തത്തിൽ എഴുതിയ പ്രേമലേഖനത്തിലോ? അതെ, സ്ത്രീ ഹൃദയത്തിന്റെ തനി വജ്ര വജ്ര കാഠിന്യ. കേശവൻ നായർ ഒന്നും മിണ്ടിയില്ല. എന്ത് മിണ്ടാനാണ്? ലക്കും തിട്ടവും ഇല്ലാതെ കുറേയധികം ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അയാൾ ആരോടും ഒന്നും സംസാരിക്കാതെയും ആരെയും ഒന്നും നോക്കാതെയും മുഖവും വീർപ്പിച്ച് അങ്ങനെ നടക്കും. സ്ത്രീകളെ അയാൾക്ക് കണ്ടുകൂടാ. ബ്ലഡി ഫൂൾസ്, കഠിന കഠിന ഹൃദയങ്ങൾ. സാറാമ്മയും ഒരു ബ്ലഡി ബ്ലഡി ഫൂളാണ്, കഠിന കഠിന ഹൃദയയാണ്. കേശവൻ നായരും ഒരു ബ്ലഡി ഫൂളാണ്, കഠിന കഠിന ഹൃദയനല്ല. ലോകത്തിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരും ഓരോ ബ്ലഡി ഫൂളാണ്. അങ്ങനെ കേശവൻ നായരുടെ അഭിപ്രായം ഉറച്ചു വരവേ ഒരു സായാഹ്നത്തിൽ സാറാമ്മ മുറ്റത്തിറങ്ങി വന്ന് കേശവൻ നായരുടെ മുമ്പിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ വളരെ വിനയത്തോടെ കൈനീട്ടി. കേശവൻ നായർക്കൊന്നും മനസ്സിലായില്ല. സാറാമ്മ വണക്കത്തോടെ ചോദിച്ചു, എന്റെ ശമ്പളം? ശമ്പളം? എന്തിന്റെ ശമ്പളം? കേശവൻ നായരുടെ തലയ്ക്കുള്ളിൽ ഒന്നും കടന്നു ചെന്നില്ല. അയാളുടെ നില കണ്ട് സാറാമ്മ പറഞ്ഞു, പറഞ്ഞത് വാഗ്ദാനത്തിൽ ലംഘനം വരുത്തി അവളെ വളരെ അപമാനിച്ച മട്ടിലും. ഓ, ഒടുവിൽ ഇങ്ങനെയുമായല്ലേ? എല്ലാം ഞാൻ അനുഭവിക്കേണ്ടവള. എന്റെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചമാണെന്ന് പ്രപഞ്ചം പറയുന്നത് വെറുതെയാണോ? 10-30 ദിവസമായിട്ട് ഞാൻ മധുരസുന്ദരമായി താങ്കളെ പ്രേമിക്കുക എന്ന ആ കഠിന ജോലിയും സ്വീകരിച്ച് നടക്കുന്നു. ഓ,
കേശവൻ നായരുടെ മുഖം തെളിഞ്ഞു, കണ്ണുകൾ പ്രകാശിച്ചു. സന്തോഷത്താൽ അയാളുടെ ഹൃദയം ഫുട്ബോൾ പോലെ വീർത്ത് വാരിയെല്ലുകളെ തഴുകി. തങ്കം, പിന്നെ ഇതുവരെ ആ മധുര മനോഹര ന്യൂസ് എന്നോട് പറയാതിരുന്നത് എന്ത്? പരിഭവവും വേദനയും കലർന്ന മട്ടിൽ സാറാമ പറഞ്ഞു. ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ആത്മഹത്യ എന്നും പറഞ്ഞ് മുഖവും വീർപ്പിച്ച് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത മാതിരി ചുമ്മാ അങ്ങ് നടന്നാൽ ഞാനെന്ത് ചെയ്യും? വേറെ കാര്യമായ വിശേഷവും ഒന്നും ഇല്ലല്ലോ, സാറാമ പറഞ്ഞു. ഇല്ല, തീരെ ഇല്ല, കേശവൻ നായർ ആജ്ഞാപിച്ചു. വരൂ. അയാൾ നടന്നു, പിറകെ സാറാമയും. അവർ മുകളിൽ കയറി. കേശവൻ നായർ അകത്ത് കടന്ന് പെട്ടി തുറന്ന് പതു പത്തിൻ്റെ രണ്ട് നോട്ടുകൾ തുടിക്കുന്ന ഹൃദയത്തോടെ എടുത്ത് ഒരു കവറിലാക്കി. ശ്രീമതി സാറാമ അവർക്ക് എന്ന വിലാസവും എഴുതി സാറാമയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. സാറാമ ചോദിച്ചു, പ്രേമലേഖനമാണോ? കേശവൻ നായർ ഒന്നും പറഞ്ഞില്ല. പ്രേമലേഖനം ഒന്ന് വിരളട്ടെ അവൾ. പക്ഷേ സാറാമ വരേണ്ട മട്ടൊന്നും കാണിച്ചില്ല. അവൾ കവറിൽ നിന്നും നോട്ടുകൾ എടുത്ത് വലിയ ഒരു കച്ചവടക്കാരിയെപ്പോലെ വെളിച്ചത്ത് പിടിച്ച് ഗൗരവത്തോടെ പരിശോധിച്ചു. കള്ളനോട്ടൊന്നും അല്ലല്ലോ, കേശവൻ നായർ മിണ്ടിയില്ല. ശരി, അവൾ താക്കീത് നൽകി. മേലാലിങ്ങനെ ശമ്പളം താമസിപ്പിക്കരുത്, കൃത്യം 1-ാം തീയതി എന്റെ ശമ്പളം ഇവിടെ കിട്ടിയിരിക്കണം. കേശവൻ നായർക്ക് സാറാമയെ കെട്ടിപ്പിടിച്ച് തെരുതെരെ 1,09,000 ഉമ്മ വയ്ക്കാൻ തോന്നി. അയാൾ ചുംബിക്കാനായി അടുത്തു. സാറാമ പറഞ്ഞു, 4 അടി അകന്നു നിന്നാ മതി, എനിക്കൊന്ന് ചുംബിക്കണം. എന്നെയോ? അതെ. അത് കൊള്ളാം, ഈ ചുംബന കാര്യം നമ്മുടെ കരാറിലില്ലല്ലോ. കേശവൻ നായർ ഒന്നും പറഞ്ഞില്ല. അമ്പ, ഒരു കരാറ്! അത്തരത്തിൽ 5 മാസം പോയി. 100 രൂപ സാറാമയിലേക്ക് കൈമാറി. അതവൾ എന്ത് ചെയ്യുന്നുവെന്ന് അയാൾ തിരക്കിയില്ല. എങ്കിലും 3-ാമത്തെ മാസത്തിൽ സാറാമ അറിയിച്ചു അവൾക്ക് 1,000 രൂപയുടെ ഒരു ഷോടതി കിട്ടി. കേശവൻ നായർ അവൾക്ക് കൊടുത്ത ശമ്പളം വകയിലെ 1 രൂപയുടെ ഭാഗ്യം. അതിലൊന്നും കേശവൻ നായർ അത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല. ധനസംബന്ധമായ മുഷിപ്പൻ കാര്യങ്ങളിൽ എങ്ങനെ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയും? പ്രേമത്തിൻ്റെ നിലാ വെളിച്ചത്തിലാണ് അയാൾ. വ്യക്തമായി ഒന്നും ഗ്രഹിക്കുക സാധ്യമല്ല. പ്രേമഭാചനം പറയുന്നത് വിശ്വസിക്കുക. ഒന്നും തന്നില്ലെങ്കിലും സാരമില്ല, ആജ്ഞാനുസരണം പ്രവർത്തിക്കുക, അവൾ ചൂണ്ടിയ വഴിയെ നടക്കുക. അതിൽ കൂടുതലായി അയാളെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല. അങ്ങനെ സാറാമ്മയുടെ അഭിപ്രായമനുസരിച്ച് കേശവൻ നായർ വിദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ജോലിക്ക് അപേക്ഷകൾ അയച്ചു. എന്തിന്? സാറാമ പറഞ്ഞതുകൊണ്ട്. എന്നാൽ സാറാമ പറയാത്തതും കേശവൻ നായർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സാറാമ്മയ്ക്ക് സുഖക്കേടായി കിടക്കുമ്പോൾ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്ന് കാണിക്കുക, പണം കൊടുത്ത് മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് സാറാമ്മയ്ക്ക് കൊടുക്കുക, കുടിപ്പിക്കുക, ചിറ്റമ്മയെ സാറാമ്മയുമായി രഞ്ജിപ്പിക്കുവാൻ ശ്രമിക്കുക, സാറാമ്മയുടെ അപ്പച്ചനോട് പിതാക്കന്മാരുടെ കടമകളെപ്പറ്റി ചെറു പ്രസംഗം നടത്തുക, അങ്ങനെ പലതും. പക്ഷേ ഒന്നിനും അവൾ നന്ദി പറയുകയോ കൃതജ്ഞത ഭാവിക്കുകയോ ചെയ്തില്ല. എങ്കിലും കേശവൻ നായർ അതൊക്കെ സഹിച്ചു. അസഹനീയമായി തീർന്നത് ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എന്നുള്ള അവളുടെ വർത്തമാനങ്ങളുടെ സുന്ദര കുട്ടപ്പൻ തുടക്കമാണ്. അത് കേൾക്കുമ്പോൾ കേശവൻ നായർ വിളറും. സാറാമ്മ എന്തെങ്കിലും പറയാൻ ഭാവിക്കുമ്പോൾ അതിൽ കൂടിയാണോ തുടക്കം എന്നയാൾ ശ്രദ്ധിക്കും. ഇല്ലെങ്കിൽ ആശ്വാസ സൂചകമായി നെടുവീർപ്പിടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും പ്രേമത്തിന് വല്ല മാന്യവുമുണ്ടോ? ദിവസം കഴിയുന്തോറും അത് ഉശിരനായി തീക്ഷ്ണമായി മധുര സുന്ദരമായി വന്നു. എപ്പോഴും സാറാമയെ കണ്ടുകൊണ്ടിരിക്കണം, അവളെ ആലിംഗനം ചെയ്യണം, അവളെ ചുംബിക്കണം. അയാളുടെ ആഗ്രഹങ്ങൾക്ക് ഒരതിരുമില്ല, പുരുഷനല്ലേ. സാറാമയോ? അവൾ കേശവൻ നായരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന് യാതൊരു ലക്ഷണവും കാണിച്ചിട്ടില്ല. വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നിലും അവൾ പിടികൊടുക്കുന്നുമില്ല. സ്ത്രീയല്ലേ. ആ ഘട്ടത്തിലാണ് വേർപാടിന്റെ സമയം വന്നു ചേർന്നത്. വിദേശത്തൊരു കമ്പനിയിൽ കേശവൻ നായർക്ക് ജോലി കിട്ടി. നല്ല ഉയർന്ന ശമ്പളം. കേശവൻ നായർ സാറാമ്മയുടെ അഭിപ്രായ പ്രകാരം ജോലി സ്വീകരിച്ച് മറുപടി അയച്ചു. സാറാമ്മ പറഞ്ഞു, അങ്ങനെ എനിക്ക് നല്ല ഉയർന്ന ശമ്പളം കിട്ടാൻ പോകുന്നു. അത്രേയുള്ളൂ, വേറൊന്നും അവൾക്ക് പറയാനില്ല. എന്നാലും സാറാമ്മ ഓർമ്മപ്പെടുത്തി, 1-ാം തീയതി തോറും മണി ഓർഡർ അയച്ചേക്കണം, മേൽവിലാസം അറിയാമല്ലോ. കേശവൻ നായർ ഒന്നും പറഞ്ഞില്ല. ഹൃദയ കാഠിന്യമുള്ള പെണ്ണിനോട് എന്ത് പറയാൻ? സാറാമ്മ ചോദിച്ചു, എന്നാണ് പോകുന്നത്? കേശവൻ നായർ പറഞ്ഞു, 10 ദിവസത്തിനുള്ളിൽ അവിടെ ചെന്ന് ചാർജ് എടുക്കണമല്ലോ, അതുകൊണ്ട്
മറ്റന്നാൾ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് ബാങ്കിലെ ജോലിയും രാജിവെച്ചു. അപ്പോൾ ഇവിടെ നിന്നും പോയിക്കൊള്ളാമെന്ന് തന്നെ തീർച്ചപ്പെടുത്തി ഇല്ലേ? എന്തൊരു ചോദ്യമാണിത്! ഞാൻ ഇപ്പോഴും അങ്ങയുടെ പ്രേമഭാജനമാണോ? പിന്നല്ലാതെ എനിക്ക് വേണ്ടി മരണം വരിക്കാൻ സന്നദ്ധനാണോ? അതെ, സത്യമായിട്ടും സത്യമായിട്ടും, സാറാമ്മ പറഞ്ഞു. ഇപ്പോൾ മരിച്ചു കാണിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞ ജോലിക്ക് പോകാതിരിക്കുമോ? ജോലിക്ക് പോകാതിരിക്കുകയോ? അങ്ങനെയായാൽ ആകപ്പാടെ വിഷമിക്കും, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരും, ഉണ്ണാനും ഉടുക്കാനും ആകെ വിഷമിക്കും, വഴിയാധാരമായി തെരുവീതിയിൽ അലയേണ്ടി വരും. കേശവൻ നായർ താടിക്ക് കയ്യും കൊടുത്ത് നിലത്ത് നോക്കിക്കൊണ്ടിരുന്നു. എന്തു ചെയ്യും? സാറാമ്മ എണീറ്റ് കോവണിപ്പടിയുടെ അടുത്തേക്ക് നടന്നു. കേശവൻ നായർ വ്യസനത്തോടെ വിളിച്ചു, സാറാമ്മേ, ഒന്ന് പറയാനുണ്ട്. അവൾ തിരിച്ചു വന്നു. പ്രേമത്തെപ്പറ്റി സുന്ദരമായതും പുതുതും വല്ലതും പറയാനാണെങ്കിൽ ഞാനത് കേട്ട് കേട്ട് മടുത്തു. ചപ്പളാച്ചി സാധനമാണ് പ്രേമം. കേശവൻ നായർ മിണ്ടിയില്ല. പരിശുദ്ധ പ്രേമം, ചപ്പളാച്ചി സാധനം, അവൾ പറഞ്ഞു. പറയൂ, ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതെ ഒക്കുമോ? സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണ്. ഇതാണോ പറയാൻ ഭാവിച്ചത്? അല്ല. പിന്നെ സാറാമ്മയും എൻ്റെ കൂടെ വരണം, എനിക്കവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യ. സാറാമ്മയ്ക്ക് ചിരി വന്നു. അവൾ ചോദിച്ചു, ഭയമാണോ? അല്ല, ഞാൻ സാറാമ്മയെ സ്നേഹി. സാറാമ്മയെ സ്നേഹി? ഇത് 109 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? സാറാമ്മ ചോദിച്ചു. സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? അത് പറയാൻ വിഷമമില്ല. സ്നേഹം എന്താണെന്ന് കേശവൻ നായർക്ക് നന്നായി അറിയാം. പക്ഷേ പറയാൻ അയാൾക്ക് ശകലം ലജ്ജയുണ്ട്. സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി നിലാവെളിച്ചം പോലെയാണ്. മധുര സുന്ദര സുരഭിലമായ നിലാവെളിച്ചമാകുന്നു പ്രേമം. മധുര സുന്ദര സുരഭിലമായ നിലാവെളിച്ചം, സാറാമ്മ അത്ഭുതപ്പെട്ടു. അതാണല്ലോ സ്ത്രീകളുടെ തലയ്ക്കുള്ളിലുണ്ടെന്ന് പറയുന്നത്. മധുര സുന്ദര സുരഭിലമായതല്ല, സ്ത്രീകളുടെ തലയ്ക്കകത്ത് വെറും സാധാരണ ഒഴുക്കൻ നിലാവെളിച്ചം. സന്തോഷം. കുറെ കഴിഞ്ഞ് കേശവൻ നായർ ചോദിച്ചു, സാറാമ്മ വരുമോ? വന്നിട്ട് എന്റെ ഭാര്യയായി ആചന്ദ്രതാരം ജീവിക്കണം. നാം രണ്ട് മതക്കാരല്ലേ? അതിനെന്ത്? നമുക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാമല്ലോ. സ്ത്രീധനം ഒന്നും വേണ്ടേ? സാറാമ്മ മുഴുവനായി തന്നെ സ്ത്രീധനമായി അനുഗ്രഹിച്ച് എനിക്ക് തന്നാൽ മതി. സാറാമ്മ തന്നെ എൻ്റെ കുപ്പമാടത്തിലെ കിടാവിളക്ക്. സാറാമ്മ തന്നെ എൻ്റെ നിർത്തണേ. വേറെയുമുണ്ട് സംശയം. എന്താണ്? കേൾക്കട്ടെ. ഒരു കുസൃതി ചിരിയോടെ സാറാമ്മ പറഞ്ഞു, നമ്മൾ ശ്രീജിത്ത് കേശവൻ നായരും ശ്രീമതി സാറാമ്മയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറ്റേയാൾ പോകുന്നത് ചർച്ചിലാണ്. രണ്ട് സമൂഹം എപ്പോഴും നമ്മുടെ ഇടയിൽ, ചർച്ചും അമ്പലവും. ന്യായമായ ചിന്ത, കേശവൻ നായർ പറഞ്ഞു. ഇതുപോലെ പലതും കാണും. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം തന്നെ എടുക്ക്. ഞാൻ വളരെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് സാറാമ്മയും. ഇത്ര നാളായിട്ട് സാറാമ്മ എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് സഹിച്ചിട്ടുള്ളത്. ചിറ്റമ്മയും അപ്പച്ചനും സ്നേഹത്തോടെയാണോ ഇതുവരെ പെരുമാറിയത്? ചിറ്റമ്മയുടെ ദ്രോഹ ബുദ്ധി, സമൂഹം, ചർച്ച്, ഓർത്തു നോക്ക്. പ്രായമായ രണ്ട് സ്വതന്ത്ര ജീവികൾ, ലേശം വിദ്യാഭ്യാസവും ലേശം ബുദ്ധിയുമുണ്ട്. സമൂഹം നമ്മളെ തീറ്റിപ്പോറ്റുകയില്ല. ക്ഷേത്രവും ചർച്ചും അത് നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളുടെ ഇടയിൽ മതിലുകൾ ഉണ്ടാകരുത്. ക്ഷമ, സഹാനുഭൂതി, കാരുണ്യം ഇവ മറക്കരുത്. തിരിഞ്ഞോ? തിരിഞ്ഞു, സാറാമ്മ ആലോചനയോടെ പറഞ്ഞു. സംശയങ്ങൾ വേറെയും ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ ദിസ് കേശവൻ നായർ തീർത്തു തരും. പറയൂ, കേൾക്കട്ടെ. പറയാൻ നാണം തോന്നുന്നു. നാണിച്ചു തന്നെ സുന്ദരമായി പറയൂ. സാറാമ്മ ചോദിച്ചു, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ? അവരെന്ത് ജാതിയായിരിക്കും? ഹിന്ദുക്കളായിട്ട് വളർത്താൻ എനിക്കിഷ്ടമില്ല. ക്രിസ്ത്യാനിയായിട്ട് വളർത്താൻ എൻ്റെ ഭർത്താവിനും ഇഷ്ടം കാണുകയില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ ജാതി. കേശവൻ നായർ വിയർത്തുപോയി. അയാൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. പരമാർത്ഥമല്ലേ, കുഞ്ഞുങ്ങൾ ഏത് ജാതിയായിരിക്കും? കേശവൻ നായർ ചിന്തിച്ചു, ഗാഢമായി ചിന്തിച്ചു. തല പുകഞ്ഞു. ചെന്നികളിലെ ഞരമ്പുകൾ വീർത്തു പൊന്തി. നെറ്റി ഭയങ്കരമായി വിയർത്തു. പരിഹാരം കാണുന്നില്ല. ചിന്ത ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുകയാണ്. വെളിച്ചം കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ മിന്നൽ പോലെ ഒരു തോന്നൽ വെളിച്ചത്തിന്റെ ഒരു വാതിൽ തുറന്നു. മനോഹരമായ ഒരു ഉദ്യാനം കണ്ടതുപോലെ അയാൾ സാവേശം പ്രസ്താവിച്ചു, കണ്ടിരിക്കുന്നു. എന്ത് പറയാം?
കേശവൻ നായർ പറഞ്ഞു. നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒരു മതത്തിലും വളർത്തണ്ട, അവരങ്ങനെ നിർമ്മതരായി വളരട്ടെ. മൃഗങ്ങളെപ്പോലെ, പക്ഷികളെപ്പോലെ, പാമ്പുകളെപ്പോലെ, ചീങ്കണ്ണികളെപ്പോലെ അല്ല. പിന്നെ പണിയുണ്ട്. പ്രായമായി വരുമ്പോൾ അവരെ പഠിപ്പിക്കുക എല്ലാ മതങ്ങളെപ്പറ്റിയും, പക്ഷപാതരാഹിത്യത്തോടുകൂടി. അങ്ങനെ 10-20 വയസ്സാകുമ്പോൾ എല്ലാ മതങ്ങളിലും വെച്ച് അവർക്ക് ഹൃദ്യമായത് സ്വീകരിക്കട്ടെ. സാറാമ്മ കേശവൻ നായരുടെ മുഖത്ത് നോക്കാതെ സന്തോഷത്തോടെ പറഞ്ഞു. ന്യായം. പേരോ? എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ആണെന്നിരിക്കട്ടെ, ആ തങ്കക്കുട്ടന് എന്ത് പേരിടും? കേശവൻ നായർ വിഷമിച്ചു. വാസ്തവമാണ്, ആ തങ്കക്കുട്ടന് എന്ത് പേരിടും? ഹിന്ദുവിൻ്റെ പേരിടുക വയ്യ, ക്രിസ്ത്യാനിയുടെയും അതുപോലെ തന്നെ. തെല്ല് ആലോചിച്ചപ്പോൾ കേശവൻ നായർ വീണ്ടും ആവേശഭരിതനായി. നമുക്കുണ്ടല്ലോ, അയാൾ പറഞ്ഞു, മറ്റെന്തെങ്കിലും സമുദായത്തിലെ ജഗജില്ലൻ പേരിടാം. അപ്പോൾ ആ സമുദായക്കാരനാണ് എൻ്റെ തങ്കക്കുട്ടനെന്ന് ആളുകൾ വിചാരിക്കില്ലേ? റൈറ്റ്. കേശവൻ നായർക്ക് ബോധ്യം വന്നു. മുസൽമാന്റെ പേരിട്ടാൽ ആളുകൾ വിചാരിക്കും മുസൽമാനാണെന്ന്. ഫാഴ്സിയുടേതും അതുപോലെ തന്നെ ചൈനക്കാരൻ്റെതും റഷ്യക്കാരൻ്റെതും എന്ന് വേണ്ട, കുഴപ്പമാണ്. എന്ത് പേരിടും? ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത പേര് വേണം. പേരിൻ്റെ പിന്നിൽ വിശ്വാസത്തെയോ മതത്തെയോ കുറിക്കുന്ന ഒന്നും ഉണ്ടാവരുത്. അങ്ങനത്തേത് എന്തുണ്ട്? കേശവൻ നായർ ആലോചിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ സാറാമ്മ ചോദിച്ചു, ഈ ചൈന പേരെങ്ങനെ ഇരിക്കും? കേശവൻ നായർ ഒരു സാമ്പിൾ ചൈന പേര് പറഞ്ഞു. ഡങ് ഡിങ്കോ ഹോ. ഡങ് ഡിങ്കോ ഹോ. സാറാമ്മ അവളുടെ പ്രഥമ സന്താനമായി വരാൻ പോകുന്ന തങ്കക്കുട്ടന്റെ പേര് വിളിച്ചു നോക്കി. എടാ മോനെ, ഡങ് ഡിങ്കോ ഹോ, നീ എവിടെയാണ്ടാ ഡങ് ഡിങ്കോ ഹോ? സ്റ്റൈലുണ്ടോ? സാറാമ്മയ്ക്ക് പിടിച്ചില്ല. എന്റെ മകൻ ആ പേര് വേണ്ട. എന്നാൽ പിന്നെ റഷ്യനുണ്ട്, സ്കീ എന്ന് ചേർത്താൽ മതി. സാറാമ്മ ചോദിച്ചു, എന്ത് സ്കീ? എന്തെങ്കിലും ചപ്ലോസ്കി, ചപ്ലസ്കി വേണ്ടേ? എന്നാൽ കിട്ടിയിരിക്കുന്നു സ്റ്റൈലൻ പേരുകൾ. കേശവൻ നായരുടെ ഭാവന പൊട്ടി തുറന്നുപോയി. അയാൾ ഓരോന്നായി പറഞ്ഞു. ഇന്ത്യ, പ്രേമലേഖനം, ചെറുകഥ, കൊടുങ്കാറ്റ്, സഹാറ, ആകാശം, നിലാവെളിച്ചം, കരിമീൻ, സിംബോളിസം, അടയ്ക്കാമരം, മിഠായി, നാടകം, സമുദ്രം, ചെമ്മീൻ കണ്ണൻ, വെള്ളിയാഴ്ച, കൂൾട്ടാപ്പൻ, ഗദ്യകവിത, മാണിക്കക്കല്ല്, തീനാളം, മിസ്റ്റിസിസം, നക്ഷത്രം. നിർത്തണേ, ഞാൻ വിളിച്ചു നോക്കട്ടെ. എടാ മോനെ, ചെമ്മീൻ കണ്ണോ? അമ്മച്ചിയുടെ ചെമ്മീൻ കണ്ണോ? വേണ്ട. അവൾ വീണ്ടും വിളിച്ചു നോക്കി. എടാ മോനെ, ഗദ്യകവിതേ? എടാ മോനെ, ചെറുകഥേ? എടാ മോനെ, നിലാവെളിച്ചമേ? അയാൾ പറഞ്ഞു, നമുക്ക് ഓരോന്നും എഴുതി നറുക്കിട്ട് രണ്ടെണ്ണം എടുക്കാം. വഴക്ക് വേണ്ട. പേരെങ്കിൽ ഡബിൾ പേരാണ് സ്റ്റൈൽ. അത് സാറാമ്മയും സമ്മതിച്ചു. അവർ ചെറിയ കടലാസ് തുണ്ടുകളിൽ പേരുകൾ എഴുതി ചുരുട്ടി കൂട്ടിക്കുഴച്ച് ഒന്ന് സാറാമ്മയും വേറൊന്ന് കേശവൻ നായരും എടുത്തു. കേശവൻ നായർ കടലാസ് കഷ്ണം വിതിർത്ത് നോക്കി പ്രഖ്യാപനം ചെയ്തു, മിഠായി. സാറാമ്മയും വിതിർത്തു നോക്കി പതുക്കെ പറഞ്ഞു, ആകാശം. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. സാറാമ്മ ധീരതയോടെ മകന്റെ പേര് വിളിച്ചു, മിഠായി ആകാശം. എടാ മോനെ, മിഠായി ആകാശം. എടാ മോനെ, മിഠായി ആകാശം. തെറ്റ്. കേശവൻ നായർ ശരിയായത് പറഞ്ഞു. തന്റെ തങ്കക്കുട്ടനായ മകന്റെ പേര് ഗാംഭീര്യത്തോടെ വിളിച്ചു, ആകാശമിഠായി. സാറാമ്മയ്ക്കും അത് നന്നേ ബോധിച്ചു. അവൾ വാത്സല്യത്തോടെ തങ്കക്കുട്ടന്റെ പേര് നീട്ടി വിളിച്ചു, ആകാശമിഠായി. എടാ മോനെ, ആകാശമിഠായി, നീ എവിടെയാടാ ആകാശമിഠായിയേ? ഗംഭീരനായിരിക്കുന്നു കേശവൻ നായർ വിധി പറഞ്ഞു, മിസ്റ്റർ ആകാശമിഠായി, ശ്രീജിത്ത് ആകാശമിഠായി, സഖാവ് ആകാശമിഠായി. അപ്പോൾ സാറാമ്മയ്ക്ക് ഒരു ഭയങ്കര സംശയം. എന്റെ തങ്കക്കുട്ടൻ കമ്മ്യൂണിസ്റ്റ് ആണോ? കേശവൻ നായർ ചിരിച്ചു. എടാ, ആവണേ ആവട്ടെ, ഏത് ഡുങ്കാസിലും ചേരട്ടെ, അവന്റെ ഇഷ്ടം, അല്ലാതെന്ത്? എന്നാൽ എന്റെ മകന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എന്റെ മകന് ഏത് പാർട്ടിയിലും ചേരാം. എന്റെ മകൻ സാറാമ്മയുടെ മകൻ. കേശവൻ നായർക്ക് ദേഷ്യം വന്നു. സ്വാർത്ഥത അയാൾ ഓർമ്മിപ്പിച്ചു. സാറാമ്മ ഇതുവരെ പറഞ്ഞതിൽ എല്ലാത്തിലും എന്റെ മകൻ, എന്റെ മകൻ, എന്റെ മകൻ എന്നാണ് സാറാമ്മ പറഞ്ഞത്. മനസ്സിലായോ?
ഇത്രയ്ക്കും സ്വാർത്ഥത കൊള്ളുകില്ല. ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും എനിക്ക് ആകാശമിഠായിയുടെ മേൽ യാതൊരവകാശവുമില്ലെന്ന്. മേലിൽ നമ്മുടെ മകൻ എന്ന് പറയണം. മനസ്സിലായോടി? സാറാമ്മയ്ക്ക് ദേഷ്യം വന്നു. എടിയെന്ന് ഓർപ്പിച്ചത് നന്നായി. സാറാമ്മ ആ കഷായം കുടിച്ച ഭാവം കാണിച്ചു. ഓ, ഞാൻ വെറുതെ അതേപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങ് ഭാര്യയായി എന്നൊന്നും വിചാരിക്കേണ്ട. മനസ്സിലായോ മിസ്റ്റർ കേശവൻ നായർ? കേശവൻ നായരുടെ മുഖം വാടി. അയാൾ താഴ്മയോടെ ചോദിച്ചു, അപ്പോൾ സാറാമ്മ നേരത്തെ പറഞ്ഞതോ? എന്ത് പറഞ്ഞു? എന്റെ ഭാര്യ ആകാമെന്ന്. ആയിട്ട്? ഓ, സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദം. ആ വിനോദം, അത് ജീവിതത്തിന്റെ എന്താണെന്ന് അറിയാമോ? എനിക്കറിയേണ്ട. തരക്കേടില്ല. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ ഭാവമില്ല. ഞാൻ എടിയാണ്, പ്രാണനാഥയാണ്, ഇഷ്ടഭാസിയാണ്. പറയൂ സാറാമ്മേ, എന്താണ്? എന്ത്? വിനോദം ജീവിതത്തിന്റെ? ആ, അങ്ങനെ മന്ദഹസിക്കുക. അവൾ എണീറ്റ് കോവണിപ്പടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, സൗരഭ്യം. വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. കൊള്ളാമല്ലോ, വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. അധ്യായം 4. സാറാമ്മേ, വെളുപ്പിന് ഈ സ്ഥലം വിടണം. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ കേശവൻ നായർ പറഞ്ഞു, സാറാമ്മയ്ക്ക് അവസാനമായി വല്ലതും പറയാനുണ്ടോ? സാറാമ്മ പറഞ്ഞു, ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ചില്ലറയായി ചില ചോദ്യങ്ങൾ. കേശവൻ നായർ ആകെ തണുത്തു. സാറാമ്മ തുടർന്നു, ചോദ്യം 1, അപ്പച്ചന് കൊടുക്കാനുള്ള വാടകയെല്ലാം കൊടുത്തു തീർത്തോ? തീർത്തു. ശരി. 2. ചോദ്യം, ഹോട്ടൽക്കാരുടെ കടങ്ങൾ? തീർത്തു. 3. ചോദ്യം, വഴിച്ചെലവിന് പണമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഒരു ഉപചോദ്യം കൂടി, പണം എവിടെ നിന്നുണ്ടായി? എന്റെ റിസ്റ്റ് വാച്ചും സ്വർണ മോതിരവും വിറ്റ്. നല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഈ രാജ്യം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ആരും ഒരു കാരണവശാലും സ്മരിക്കാൻ ഇടയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ് സാറാമ്മ കിലുകില ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഹൃദയം നൊന്ത് കേശവൻ നായർ വിളിച്ചു, സാറാമ്മേ. ആര് കേൾക്കാൻ? കാഠിന്യത്തിന്റെ പര്യായമാകുന്ന സ്ത്രീ, തനി ഡുക്കുടു ഡുക്കുടുവാകുന്നു സ്ത്രീ. അധ്യായം 5. കേശവൻ നായർ ജീവച്ഛവമായി അങ്ങനെ ഇരുന്നു. രാത്രി വന്നു. നിലാവുതിച്ചു പൊങ്ങി. എന്തിന്? കേശവൻ നായർ അങ്ങനെ ഇരുന്നു. ഒടുവിൽ അയാൾ എണീറ്റ് വിളക്ക് കൊളുത്തി. ടൈംപീസിൽ സമയം 11 മണിയായിരിക്കുന്നു. അയാൾ അലാറം 4 മണിക്ക് തിരിച്ചുവെച്ച് വാതിലുമടച്ച് കട്ടിലിൽ ചെന്ന് തളർന്നു കിടന്നു. ഒടുവിലത്തെ രാത്രി. വിശപ്പില്ല, ദാഹമില്ല. കേശവൻ നായർ കണ്ണും തുറന്നു കിടന്നു. ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല. എങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ക്രൂര മൃഗമാകുന്നു സ്ത്രീ. പുരുഷൻ എത്രയോ നല്ലവൻ. സ്ത്രീകളെ ഈശ്വരൻ എന്തിനാണാവോ സൃഷ്ടിച്ചത്? നല്ല ഉദ്ദേശത്തോടുകൂടി ഒന്നും ആയിരിക്കുകയില്ല. അയാൾക്ക് വിങ്ങി പൊട്ടിക്കരയണമെന്ന് തോന്നി. അപ്പോൾ വെളിയിലൊരു ശബ്ദം, മൃദുലവും സംഗീതമയവും. ഉറങ്ങിപ്പോയോ? അവൾ കശ്മല, ക്രൂര, കഠിനത. കേശവൻ നായർ അനങ്ങിയില്ല. വീണ്ടും അതേ ശബ്ദം. തുറക്കൂ, ഞാനാണ്. കേശവൻ നായർ എണീറ്റ് വാതിൽ തുറന്നു. സാറാമ്മ മുറിയിലേക്ക് കയറി. കേശവൻ നായർ വാതിൽക്കൽ തന്നെ നിന്നു. സാറാമ്മ പതുക്കെ വിളിച്ചു, ഇങ്ങു വന്നേ, ഒന്ന് പറയട്ടെ. കേശവൻ നായർ തിരിച്ചു ചെന്ന് കട്ടിലിരുന്നു. സാറാമ്മ വാതിലിനടുത്ത് ചെന്ന് വെളിയിലേക്ക് നോക്കി കുറേ സമയം നിന്നു. വിശേഷ ശബ്ദങ്ങളൊന്നുമില്ല. അവൾ വാതിലടച്ച ശേഷം ചെന്ന് കസാര കട്ടിലിലേക്ക് അടുപ്പിച്ചിട്ട് കൈമുട്ടുകൾ കട്ടിലിന്മേൽ ഊന്നി മുഖം കൈവെള്ളയ്ക്കുള്ളിൽ താങ്ങി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ ഇരുന്നപ്പോൾ അവളുടെ മുലകൾ കട്ടിലിൽ ചുംബിച്ചുകൊണ്ടിരുന്നു. കേശവൻ നായർക്ക് ആ മുലകളിൽ ഉമ്മ വയ്ക്കാൻ ആഗ്രഹമുണ്ടായി. കഴുത്തിലും ചുണ്ടിലും കണ്ണിലും. എങ്കിലും ഹൃദയം കഠിനമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ തലയിണയിലേക്ക് ചാഞ്ഞു. അപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവൾ ചോദിച്ചു, കരയുന്നത് എന്തിന്? അയാൾ മിണ്ടിയില്ല. അവൾ എണീറ്റ് കട്ടിലിരുന്ന് കേശവൻ നായരുടെ മുഖത്തേക്ക് കുനിഞ്ഞു. അയാളുടെ ചുണ്ടുകളിൽ ഭയങ്കര മധുരമുള്ള ഒരു സുരഭില ചുംബനം വെച്ചുകൊടുത്ത്. ഠപ്പ്. എന്നെ വെറുത്തോ? അവൾ പതുക്കെ ചോദിച്ചു. ഊവ്. അയാൾ അവളെ താങ്ങിയെടുത്ത് മടിയിലിരുത്തി. അവളുടെ ഗന്ധം, ഖേദമെല്ലാം പോയി. എങ്കിലും കണ്ണീർ ഒഴുകിക്കൊണ്ട് അയാൾ മന്ദഹസിച്ചു. അവൾ പറഞ്ഞു,
മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ. ഉപമകൾ വളരെ തോന്നും. വെളുപ്പിന് 4:30 വണ്ടിക്ക് എന്റെ കൂടെ വരണം. എവിടെ? ഞാൻ പോകുന്നിടത്ത്. വന്നിട്ട്? ഓ, സാറാമ്മയ്ക്ക് എപ്പോഴും വിനോദമാണ്. വിനോദം ജീവിതത്തിന്റെ എന്താണെന്നറിയാമോ? അറിയാം. എന്റെ പ്രിയപ്പെട്ട എടിയുടെ ചുണ്ടുകൾക്കും മറ്റുമുള്ളത്. കളിയാക്കിക്കോളും. അവൾ ബോഡീസിനുള്ളിൽ നിന്നും തടിച്ച ഒരു കവർ എടുത്ത് കേശവൻ നായരുടെ കയ്യിൽ ഭക്തിയോടെ കൊടുത്തു. വണ്ടി ഇവിടെ നിന്നും വിട്ടാലേ തുറന്നു നോക്കാവൂ. വളരെ ഈടുണ്ടല്ലോ, കേശവൻ നായർ ചോദിച്ചു. പ്രേമലേഖനമാണോ? അതെ, പ്രേമലേഖനം. സാറാമ്മ മന്ദഹസിച്ചു. ഇത് വണ്ടി സ്റ്റേഷനിൽ നിന്ന് നീങ്ങിയിട്ടേ തുറന്നു നോക്കൂ എന്ന് സത്യം ചെയ്യണം. അയാൾ പറഞ്ഞു, സത്യം പോരാ, ഭക്തിക്കും വിശ്വാസവുമുള്ള എന്തിനെങ്കിലും സത്യം ചെയ്യണം. കേശവൻ നായർ സാറാമ്മയെ നോക്കി സത്യം ചെയ്തു. എനിക്ക് ഭക്തിയും വിശ്വാസവും ദിവ്യ പ്രേമവുമുള്ള എന്റെ സാറാമ്മയാണ് ഞാനിത് വണ്ടിയിൽ കയറിയിട്ടേ തുറന്നു നോക്കൂ. സാറാമ്മ എണീറ്റ് വാതിൽ തുറന്നു. വെളുപ്പിന് പോകുമ്പോൾ എന്നെ വിളിക്കണം. ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങൂ. അവൾ പോയി. കേശവൻ നായർ തനിച്ച്. അവളുടെ ഗന്ധം. അധ്യായം 6. ടൈം പീസ് അലാറം അടിച്ചു. കേശവൻ നായർ ഞെട്ടി ഉണർന്നു. മണി കൃത്യം 4 അയാൾ എണീറ്റ് കാലും മുഖവും കഴുകി വന്ന് യാത്രയ്ക്കുള്ള വട്ടം കൂട്ടി. ഡ്രസ് ചെയ്ത് കിടക്ക കെട്ടിവച്ച് സാമാനങ്ങളൊക്കെ പെട്ടിയിലാക്കി. അതിനുശേഷം താഴത്തിറങ്ങി. റോഡിൽ ചെന്ന് ഒരു വണ്ടിക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് സാമാനങ്ങളൊക്കെയും വണ്ടിയിൽ കയറ്റി. തിരിച്ചു വന്ന് സാറാമ്മയുടെ ജനലിലൂടെ ടോർച്ച് ലൈറ്റ് അടിച്ച് സാറാമ്മേ സാറാമ്മേ എന്ന് പതുക്കെ മന്ത്രിച്ച്. പക്ഷെ അനക്കമില്ല. അയാൾ വാതിലൊന്ന് തള്ളി. അത് തുറന്നുപോയി. അയാൾ ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ ഉള്ളിൽ ആരുമില്ല. സാറാമ്മയുമില്ല. സാറാമ്മയുടെ പെട്ടിയുമില്ല. എന്തൊരു കഥ! അവൾ എവിടെ പോയിരിക്കാം? വെളിച്ചം മേശപ്പുറത്ത് കിടന്ന കവറിൽ വീണു. കേശവൻ നായർ പതറുന്ന ഹൃദയത്തോടെ അതെടുത്ത് തുറന്നു വായിച്ചു. പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും കൂടി വായിച്ചറിയുവാൻ സാറാമ്മ എഴുതുന്നത് എന്തെന്നാൽ, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലിസ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. സ്ത്രീധനം കൂടാതെ ഈ മുഷിഞ്ഞ ഉടുതുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരു ആണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനും അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മംഗളാശംസകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചന്റെയും ചിറ്റമ്മയുടെയും സാറാമ്മ. കേശവൻ നായർ എഴുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ച് വാതിൽ ചാരി വെളിയിലിറങ്ങി വണ്ടിയിൽ കയറി ശീഘ്രത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നിൽക്കുന്നു. സാറാമ്മ മന്ദഹാസത്തോടെ മാതക തിടമ്പായി. അവൾ ചോദിച്ചു, ഞാൻ പോന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ദിവ്യജ്ഞാനം, ആണിന്റെ സുന്ദര ബുദ്ധി, ആണിന്റെ ക്ലാപ്പി ബുദ്ധി. അല്ലാതെ എന്റെ മുറിയിൽ കയറി അപ്പച്ചനും ചിറ്റമ്മയ്ക്കുള്ള എന്റെ രഹസ്യ എഴുത്ത് മോഷ്ടിച്ചു വായിച്ചിട്ടല്ല. പറയാം പെണ്ണെ, ഒക്കെ പറയാം. അയാൾ 2 വാങ്ങി. സാമാനങ്ങളുമായി 2 കൂടി വണ്ടിയിൽ കയറിയിരുന്നു. ആഹ്ലാദകരമായ ഒരു ഉഗ്രൻ ചൂളം വിളിയോടെ വണ്ടി നീങ്ങി. അവർ ഒന്നും പറയാതെ തൊട്ടുതൊട്ടിരുന്നു. വണ്ടി 3 നിന്നു. ഒടുവിൽ തനിച്ചായി. വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. കേശവൻ നായർ ചായക്ക് ഓർഡർ ചെയ്തു. 2 കാപ്പി മതിയെന്ന് സാറാമ്മ പറഞ്ഞു. 2 ചായ മതിയെന്ന് കേശവൻ നായർ പറഞ്ഞു. 2 ദേഷ്യം വന്നു. ഒടുവിൽ കേശവൻ നായർ ഒരു ചായയും സാറാമ്മ ഒരു കാപ്പിയും കുടിച്ചു. സൂര്യനും വളരെ ഭംഗിയായി സന്തോഷത്തോടെ ഉദിച്ചു. തങ്കം പോലൊഴുകുന്ന നദിക്കും മീതെ കൂടി വണ്ടി സാവധാനം പോയിക്കൊണ്ടിരുന്നു. ചായയിലും കാപ്പിയിലുമുള്ള ഭയങ്കര വഴക്ക് മറന്ന് ഉൾനിറഞ്ഞ ആനന്ദത്തോടെ കേശവൻ നായർ സാറാമ്മയെ പതുക്കെ വിളിച്ചു. സൗരഭ്യമേ, തേനേ, തങ്കം? സാറാമ്മ അടുത്തിരുന്ന് ചോദിച്ചു. എന്താ ആകാശമിട്ടയുടെ അച്ഛ? പ്രിയ മധുര സുരഭില സുന്ദര നിലാവെളിച്ചമേ. സാറാമ്മ കേശവൻ നായരെ നുള്ളി. കേശവൻ നായർ പറഞ്ഞു, ഇടിച്ചു ഞാൻ പള്ളഞ്ഞരിക്കും. സാറാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പെണ്ണല്ലേ, കണ്ണീരിന് വല്ല പഞ്ഞവുമുണ്ടോ? ചുമ്മാ അവൾ കുടുകുടാ കരഞ്ഞു. അത് കണ്ടപ്പോൾ ആണായ കേശവൻ നായരുടെ ഹൃദയം അങ്ങ് നൊന്തു. അയാൾ അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. വേണ്ട, സാറാമ്മ പറഞ്ഞു, എന്നെ തൊടരുത്. എന്താ കാരണം?
ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. എന്ത് പെരുമാറ്റം? സാറാമ്മ എന്ത് ത്യാഗം ചെയ്തു? ഞാൻ എന്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയും ചിറ്റമ്മയും എല്ലാം ഉപേക്ഷിച്ച് കൂടെ വരുന്നില്ലേ? വരുന്നുണ്ട്. അതിന് എനിക്ക് വേണ്ടി കാപ്പി കുടിക്കാൻ പോലും, എനിക്ക് വേണ്ടി ഒരു നുണുങ്ങ് ത്യാഗം ചെയ്യാൻ പോലും കേശവൻ നായർ ഒന്നും മിണ്ടിയില്ല. അയാൾ ലോകത്തിൽ ഉണ്ടായതും ഉള്ളതും ഉണ്ടാവാൻ പോകുന്നതുമായ എല്ലാ പെണ്ണുങ്ങളെ പറ്റിയും ഓർത്തു. ഫുൾ ടൂഷുകൾ. എനിക്ക് വേണ്ടി ഒരു നുണുങ്ങ് ത്യാഗം ചെയ്യാൻ, സാറാമ്മ തുടർന്നു. എന്നിട്ടിപ്പോൾ എന്നെ ഇടിച്ചു പള്ളഞ്ഞരിക്കാൻ പോകുന്നു. ത്യാഗമായി എടി ആകാശമിട്ടയുടെ തള്ളേ. എന്തോ, ഇന്ന് നമ്മൾ രജിസ്റ്റർ വിവാഹം ചെയ്ത് പരസ്യമായി ഫസ്റ്റ് ക്ലാസ് ഭാര്യയും ഭർത്താവുമായി തീരും. സമ്മതമാണോ? സാറാമ്മ മിണ്ടിയില്ല. കേശവൻ നായർ സാറാമ്മയുടെ തുടയിൽ വളരെ പതുക്കെ ഭയങ്കരമായി ഒന്ന് നുള്ളിയിട്ട് വീണ്ടും ചോദിച്ചു, ഇടി സമ്മതമാണോ? അതേന്ന് പറഞ്ഞില്ലേ, മൗനം സമ്മതം. നിനക്ക് മൂന്ന് കാര്യത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വെറും ചുണുങ്ങാണ്ടി മൂന്ന് കാര്യത്തിലോ? അതെ, ആഹാരം, വസ്ത്രം, വിശ്വാസം. അപ്പോൾ നമ്മുടെ വീട്ടിൽ രണ്ടടുക്കള ഉണ്ടായിരിക്കുമോ? ഒരൊറ്റ നുണുങ്ങടുക്കള. രണ്ടു തരം ആഹാരം ഞാൻ പാകം ചെയ്യണം. ഒരൊറ്റ തരം. ആരുടെ ഇഷ്ടമനുസരിച്ച്? എന്റെ അടുക്കളക്കാരിയുടെ. അവൾ മന്ദഹസിച്ചു. അത് ന്യായം. അവൾ കാലത്തെ കാപ്പിയേ ഉണ്ടാക്കൂ. ഓ, അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ പോയി ചായ കുടിക്കും. ഞാൻ സമ്മതിക്കുകയില്ല. കിട്ടുന്ന ശമ്പളം മുഴുവനും എന്നെ ഏൽപ്പിക്കണം. പ്രിയപ്പെട്ട എടി, ഞാൻ ചായ എങ്ങനെ കുടിക്കും? ത്യജിക്കൂ. ഞാൻ എന്തെല്ലാം ത്യാഗം ചെയ്തവളാ. ഞാൻ സഹറാമയ്ക്ക് വേണ്ടി തല കുത്തി നിന്നതോ? ഓ, അത് വലിയ ത്യാഗമാണോ? പ്രേമത്തിന് വേണ്ടി മഹാസാമ്രാജ്യങ്ങൾ ഉപേക്ഷിച്ചു വരില്ലേ? ചീങ്കണ്ണിയുമായി യുദ്ധം ചെയ്യുന്നവരില്ലേ? പ്രിയപ്പെട്ട മായാ മോഹിനി, എടി മധുര സുരഭില സുന്ദര നിലാവെളിച്ചമേ, നിസ്സാരം. ഞാൻ വേണമെങ്കിൽ ചാരുകസേരയിൽ ഇരുന്നും കൊണ്ട് 10 മഹാസാമ്രാജ്യങ്ങൾ ഉപേക്ഷിക്കാം, 1000 ചീങ്കണ്ണികളുമായി യുദ്ധം ചെയ്യാം. പക്ഷേ പ്രേമഭാജനത്തിന് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും തല കുത്തി നിൽക്കുക, ഇങ്ങനെ ആര് ചെയ്തിട്ടുണ്ടടി? ഇതിനെ വെല്ലുന്ന ഒരു മഹാത്യാഗം പ്രപഞ്ച ചരിത്രത്തിൽ കാണുമോ? കേശവൻ നായർ സാറാമ്മയുടെ മുമ്പിൽ തല കുത്തി നിന്നു. ഇതിനേക്കാൾ ഉശിരാഗ്രം ത്യാഗം എന്താണ് പെണ്ണേ? ആകാശമിട്ടായുടെ അച്ഛാ, എന്തടി പെണ്ണെ, പറയാം. അവൾ കുനിഞ്ഞ് കേശവൻ നായരുടെ രണ്ട് പാദങ്ങളിലും ചുംബിച്ചു. കേശവൻ നായർ അവളെ എണീപ്പിച്ച് ആലിംഗനം ചെയ്തു. ഓടുന്ന തീവണ്ടി ആര് കാണാൻ. അവൾ കേശവൻ നായരുടെ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടു. അയാൾ ചോദിച്ചു, മധുര സുരഭിലമായ സുന്ദര നിലാവെളിച്ചം എന്താണ് തിരക്കുന്നത്? ഞാൻ തന്നിരുന്ന കവർ പ്രേമലേഖനം. അയ്യോ, ഞാനത് വായിച്ചില്ല. കേശവൻ നായർ കവറെടുത്ത് പൊട്ടിച്ച് കടലാസുകൾ എടുത്ത് അത്ഭുത സ്തംഭനായി നോക്കിക്കൊണ്ടിരുന്നു. നോട്ടുകൾ, നോട്ടുകൾ, നോട്ടുകളുടെ കശ. അയാൾ എണ്ണി, 1099 രൂപയുടെ നോട്ടുകൾ. ഇതിൽ നിന്ന് ഒരു വാച്ചും മോതിരവും വാങ്ങിച്ചോ കേട്ടോ. കേശവൻ നായർക്ക് പണം കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും പ്രേമലേഖനം വായിക്കാനാണ് ഉത്കണ്ഠ. അയാൾ ചോദിച്ചു, മറ്റേതെവിടെ? മറ്റേത്? പ്രേമലേഖനം. ഓ, വായിക്കാൻ തിടുക്കമാണോ? ചുമ്മാ നോക്കാനാടി തങ്കപ്പളുങ്കേ. എങ്കിൽ നോക്കിക്കോളൂ. അവൾ തെളിഞ്ഞ മന്ദസ്മിതത്തോടെ കേശവൻ നായരെ നോക്കി. കണ്ടേ, ഞാനാകുന്ന പ്രേമലേഖനം. യുവതിയാകുന്നു, യുവാവാകുന്നു പ്രേമലേഖനം. കേശവൻ നായർക്ക് നന്നെ പിടിച്ചു. നീയും ഞാനും. സ്റ്റൈൽ. മറ്റവൻ എവിടെ? കാണിക്കൂ. അവൾ ബോഡീസിന്റെ അകത്തു നിന്നും അനേക കാലത്തെ വിയർപ്പിൽ കുളിച്ച പുരാതീനമായ ഒരു കടലാസ് എടുത്ത് കേശവൻ നായർക്ക് കൊടുത്തു. അയാൾ അത് വിതിർത്ത് വെളിച്ചത്ത് പിടിച്ചു. മുമ്പെങ്ങോ കണ്ടിട്ടുള്ള അത്യനർഹമായ എഴുത്ത്. അയാൾ അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അയാളുടെ കഴുത്തിൽ കൈയിട്ട് ചുംബിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ തന്നെയാണ് പ്രേമലേഖനം. എടി പെങ്കൊച്ചെ, തിരിഞ്ഞു ബോധ്യായി. ലേശം ചെവി കേൾക്കട്ടെ. കേൾപ്പിക്കില്ല. അവൾ അയാളെ മുറുക്കെ ആലിംഗനം ചെയ്തു. അയാളുടെ കഴുത്തിലും മറ്റും ചുംബിച്ചുകൊണ്ടിരുന്നു. തീവണ്ടി അത്യാഹ്ലാദമായ ഉഗ്രൻ ചൂളം വിളിയോടെ പായുകയാണ്.
സാറാമ്മ അവളുടെ ബോഡീസിൽ നിന്ന് എടുത്തു കൊടുത്ത കടലാസ് പണിപ്പെട്ട് കേശവൻ നായർ വായിച്ചു. പ്രിയപ്പെട്ട സാറാമ്മ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എന്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. മംഗളം, ശുഭം.